എനിക്കായൊരുത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൻ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു ും കുറയും പക്ഷേ ദൈവം ഒരുക്കുന്ന ആ ഭവനമുണ്ടല്ലോ
Praise the Lord. Salamasi vandhathu vaikkunnathu manushyante shashwatha veettilekku pogum. ഈ വീട് താൽക്കാലികമായി പാർക്കുന്ന വീടാ. ശാശ്വത ഭവനം, ശാശ്വത ഭവനം, ശാശ്വത ഭവനം. അമേൻ. അഴിവില്ലാത്ത ആ ഭവനത്തിലേക്ക് പോകുവാൻ ഹല്ലേലൂയ കിട്ടിയ ഭാഗ്യം ചെറുതാണോ? അമേൻ. ആ പ്രത്യാശയോടെ നമുക്ക് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ദൈവം സമരിക്കുന്നു. കേട്ടിക്കട്ടെ സമയം തന്ന ദേവാസനോട് നന്ദിയിരിക്കുന്നു. ഭവനത്തിലെ പ്രിയ സൗരങ്ങളിൽ അമേൻ ഹല്ലേലൂയ. ഞാൻ അവിടെ കടന്നിരുവാൻ ഇടയായത് ഈ ഭവനത്തിലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ പ്രിയപ്പെട്ട ഒരു സ്തോത്രം. അവരോടുള്ള സ്നേഹബന്ധവും അമ്മയെ അതിനകത്തോടെ ചില സന്ദർഭങ്ങളെ കടന്നുവരുവാനും അമ്മയെ കാണുവാനും പ്രാർത്ഥിപ്പാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഈ ഭവനത്തിലും ഇവിടെ ഒരിക്കൽ അന്നമാക്കി താഴെ ഭവനത്തിൽ അരക്കുമ്പോഴൊക്കെ കടന്നുവരുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ എന്നും ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്കും അമ്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ കാലം ഈ വരവാടിൽ കടന്നു സമ്മതിപ്പാനും ഒരവസരം ദൈവം തന്നതിനാൽ ദൈവത്തിന്റെ മുഖത്തം കരയേറ്റുന്നു. ദുഃഖാർത്ഥനായിരിക്കുന്ന മക്കളെയും ഒരുമക്കളെയും കൊച്ചുമക്കളെയും മറ്റു പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുകയും നിങ്ങൾ കാക്കട്ടെ, നിങ്ങൾ വേണ്ടതെല്ലാം നൽകി ദൈവം ആദരിക്കട്ടെ എന്ന് ഈ വൽക്കാലം പ്രാർത്ഥനയോടൊപ്പം ഞങ്ങളെ എഞ്ചിമല്ല ദൈവസഭയുടെ പ്രത്യാശയും ആശ്വാസങ്ങളും പ്രത്യാശയും പ്രിയപ്പെട്ടവരെ അറിയിച്ചും താണിരിക്കുന്നു. താഴെ നമുക്ക് ഒരുങ്ങിയും പ്രിയമാതാവിനെ ആ അവിടെ ചെന്ന് കണ്ട് സന്തോഷിക്കാമെന്ന പ്രത്യാശയോടെ ആ പ്രത്യാശ വാക്കുകളെ ചെറുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനോട് കേൾപ്പിച്ചതല്ല വചനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സമയം നമ്മുടെ മുന്നിൽ അധികം കർത്താവിന്റെ ദാസന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും സമയം കൊടുക്കുവാനായിട്ടുള്ള സമയം നമ്മുടെ മുന്നിൽ എന്തുകൊണ്ടാണ് സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലൂടെ ഓർപ്പിക്കുകയാണ്, കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ഇവിടെ 20 പേരിലധികം ഇരിക്കുവാനായിട്ട് പറ്റത്തില്ല. ഇന്ന് അകലം വിട്ടാണ് ഇരിക്കുന്നത്. വല്ല അടുത്തായിരിക്കുന്നെങ്കിലും അകലം വിട്ട് മാസ്ക് ധരിച്ച് അതുപോലെ സാനിറ്റൈസർ ചെയ്തൊക്കെ വേണം നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ 20 പേർ കൂടുതലുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർക്കണം, ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ ഉള്ളവർ അടുത്ത റൂമിലൊക്കെ ഇരുന്ന് സഹകരിക്കുന്നത് നന്നായിരിക്കുമെന്ന കാര്യം ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ അതായത് വാത്സല്യ മാതാവിൻ്റെ മക്കളായ കറിയച്ചാനോടും സനിച്ചാനോടൊക്കെ ഏറ്റവും അടുത്ത് അത് വിമർത്തപ്പെടുകയും അവരൊന്നിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ജോലി കാര്യങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയാച്ചൻ കേജ് നമ്മുടെ മധ്യത്തിലുണ്ട്. പൂർണ്ണ വയസ്സ് സഭയുടെ സെക്രട്ടറി കൂടെയാണ്. തുടർന്നുള്ള അല്പസമയം പ്രത്യാശയുടെയും അനുശോചനത്തിൻ്റെയും വാക്കൾ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിക്കും. ഉത്തരയായ കർത്താവിൻ്റെ ദാസൻ മാതാവിൻ്റെ പേരോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന ഈ വാത്സല്യ ഭവനത്തിൽ ഞങ്ങൾക്ക് പ്രമുഖമായിട്ട് കടന്നു വന്ന അനുഭവത്തിൽ പങ്കുചേരുന്നു. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. വേർപാട് നമുക്ക് എന്നും ദുഃഖമുള്ളതായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഏകദേശം ഈ ഭവനവുമായിട്ട് 10-30 വർഷത്തെ പരിചയമെങ്കിലും ഞങ്ങൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ഈ ഭവനത്തിൽ വരികയും കടന്നു പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മാതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്നേഹമുള്ളതായ ഒരു മാതാവാണ്. ദൈവത്തിന് സ്തോത്രം. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മാതാവിനെ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വീട്ടിൽ വരുമ്പോൾ വളരെ സ്നേഹവും സ്വാഗതവും നല്ല ഇടപെടലും നല്ല സംസർഗവും ഒക്കെ അനുഭവിപ്പാൻ തക്കോളം ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മാതാവിനെ ആണ് നഷ്ടമായത് എന്ന് ഞാനിങ്ങനെ ഓർത്തു പോകുക. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ നമ്മളെ ഓർപ്പിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മാതാവിന് ഒരു ഒരു ഉയർപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലാസറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലാസർ നിദ്ര കൊള്ളുകയാണെന്ന് പറഞ്ഞു. യായിറോസിൻ്റെ മകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അത് നിദ്ര കൊള്ളുകയാണെന്ന് പറഞ്ഞു. നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞാൽ ഉറക്കമാണെങ്കിൽ ഒരു ഒരു എഴുന്നേൽപ്പുണ്ട്, ഒരു ഉണർപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മാതാവ് ഉണർന്ന് എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. അതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൽ വിശ്വസിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും നന്നായി ഓടി ഓട്ടം തികച്ച് 91 വയസ്സ് വരെയും ജീവിച്ച്
കർത്താവിന് മരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നിശ്ചയമായിട്ടും കർത്താവിന്റെ നാളിൽ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മനസ്സിലാക്കിയ ദൈവത്തിന് സ്തോത്രം. നല്ല കർത്താവിന് വേണ്ടി നല്ല പോർക്കൊരു ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, ഈ മാതാവ് ധാരാളം പുസ്തകങ്ങൾ വായിക്കും. ദൈവത്തിന് സ്തോത്രം. നല്ല ആത്മീയ പ്രത്യാശയോടെ എന്ത് ചെയ്യും? ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് നല്ല പ്രത്യാശയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊക്കെ ആശുപത്രിയിൽ കഴിയുമ്പോഴും ഈ വീട്ടിലായിരിക്കുന്ന സമയത്തും ക്ഷീണതാവസ്ഥയായിരിക്കുമ്പോഴും ഒക്കെ പലപ്പോഴും കടന്നു വരുമായിരുന്നു. കടന്നു വരുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കയറി പിടിക്കും, എന്നിട്ട് പറയും പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടേ എന്ത് ചെയ്യാറുള്ളൂ? മടങ്ങി പോകാറുള്ളൂ. ദൈവത്തിന് സ്തോത്രം. വളരെ സന്തോഷത്തോടെയും വളരെ പ്രത്യാശയോടെയും ജീവിച്ച ഒരു നല്ല മാതാവാണ്. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ആ മേഘ പ്രത്യക്ഷതയിൽ എന്ത് ചെയ്യും? മാതാവ് ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള ന്യായാസനം മധ്യാകാശത്തിൽ വെക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ മധ്യാകാശത്തിൽ വെക്കുന്ന ന്യായാസനം അത് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നാണ് തിരുവചനത്തിൽ നാം പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ന്യായാസനത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിന് സ്തോത്രം, അവരെല്ലാവരും ഈ ന്യായാസനത്തിൽ വരും. ദൈവത്തിന് സ്തോത്രം. എന്തിനാ ഈ ന്യായാസനത്തിൽ വരുന്നേ? ദൈവത്തിന് സ്തോത്രം. പ്രതിഫലം പ്രാപിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തരും ചെയ്തതിന് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഉണ്ട് എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവിടെ വെച്ച് എന്ത് ചെയ്യും? അവൻ സിംഹാസനത്തിൽ അനായാസനത്തിൽ ഇരുന്ന് ഓരോരുത്തരെയും ന്യായം വിധിച്ച്, അത് ശിക്ഷയുടെ ന്യായവിധി അല്ല. ദൈവത്തിന് സ്തോത്രം. പ്രതിഫലത്തിൻ്റെ ന്യായവിധിയാണ്. ഓരോരുത്തരും ചെയ്തതനുസരിച്ച് ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവർ പ്രതിഫലങ്ങളെ വിഭാഗിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അവിടെ വിവിധ കിരീടങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെള്ള ഉടുപ്പ് കാണുന്നുണ്ട്. മറിഞ്ഞിരിക്കുന്ന മന്ന ഭക്ഷിപ്പാൻ കൊടുക്കുന്നതായി കാണുന്നുണ്ട്. ധാരാളം ഓഹരികൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വിഭാഗിച്ചു കൊടുക്കുന്ന കാര്യം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ന്യായാസനത്തിൽ, ആ മഹാസദസ്സിൽ വെച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദൈവത്തിന് സ്തോത്രം, അല്ലെ, നല്ലവനും വിശ്വസ്തയായ ദാസിയെ എന്ന് വിളിച്ച് ധാരാളം ഓഹരികൾ മേടിക്കുവാൻ തക്കവണ്ണം ജീവിച്ച ഒരു മാതാവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കിരീടങ്ങളൊക്കെ പ്രാപിച്ച ദൈവങ്ങളെ, ദൈവം നമ്മളെ എങ്ങോട്ടാ വിടുന്നതെന്ന് അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു നല്ല ഭരണം ഏൽപ്പിക്കുവാനാണ് ദൈവങ്ങളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ലോകത്തെ വിധിക്കും. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും. ദൈവത്തിന് സ്തോത്രം. ഏത് ലോകം? സഹസ്രാബ്ദം മുതല് പുതുപാന ഭൂമി. ദൈവത്തിന് സ്തോത്രം. പുതിയ ഭൂമി, പുതിയ ഋഷയും ഇവിടെയൊക്കെയും വാഴുവാൻ, ദൈവത്തിന് സ്തോത്രം, പുതിയ ഭൂമി, പുതിയ ഋഷയിൽ വസിച്ചുകൊണ്ട് പുതിയ ഭൂമിയിലൊക്കെ വാഴുവാൻ യുഗായുഗങ്ങൾ അവസാനമില്ലാത്ത കാലത്തിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മാതാവ് അങ്ങനെ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. നല്ല അവകാശങ്ങൾ പ്രാപിക്കും, നല്ല കിരീടങ്ങൾ പ്രാപിക്കും, നല്ല ഓഹരി പ്രാപിച്ച്, ദൈവത്തിന് സ്തോത്രം. നല്ല വെള്ളയുടുപ്പ്, വെള്ളയുടുപ്പൊക്കെ ജയിക്കുന്നതിന് കൊടുക്കുന്ന ഓഹരിപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. മിന്നുന്ന വെള്ളയല്ല. ദൈവത്തിന് സ്തോത്രം. ഈ വരണമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിറയും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ വെറുതെ വിളിച്ചതല്ല. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ഭരണത്തിനായി, നല്ല ഓഹരി പ്രാപിച്ച് ലോകത്തെ ഭരിക്കുവാൻ, ദൈവത്തിന് സ്തോത്രം. ഈ ലോകമല്ല. ദൈവത്തിന് സ്തോത്രം. ഇനി വരുവാൻ പോകുന്ന ലോകമുണ്ട്. സഹസ്രാബ്ദ ലോകം യുഗമുണ്ട്. അത് ആയിരം വർഷത്തെ ഭരണം. പുതുവാന ഭൂമിയുണ്ട്. അത് യുഗായുഗങ്ങൾ. അത് എത്ര കാലമെന്ന് തിരുവചനത്തിൽ എന്ത് ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കാലങ്ങളിലൊക്കെ ഭരിക്കുവാനായിട്ടാണ് എന്ത് ചെയ്യുന്നേ? തന്റെ മക്കളെ ദൈവം പിടിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സമയത്ത് ഈ കാര്യം ഓർപ്പിച്ചത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദുഃഖാർത്ഥരായിരിക്കുന്നുവെങ്കിലും ദൈവം നമുക്ക് വലിയൊരു പ്രത്യാശ തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ മാതാവിനെ സംബന്ധിച്ച് ഞാൻ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ ഇത്രയും കാലങ്ങൾ നല്ല ഭക്തിയോടെ ജീവിച്ചു. അനേകർക്ക് ആ തൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ മക്കളെ പോലെ നന്നായി സ്നേഹിക്കുന്ന ഒരു മാതാവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മാതാവ് ഇത്രയും നാൾ കത്തി ശോഭിച്ച്, ദൈവത്തിന് സ്തോത്രം, കത്തി തീർന്ന ഒരു വിളക്കാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സമാപന കൂടാരത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സമാപന കൂടാരത്തിൽ ഒരു നിലവിളക്കുണ്ട്. നിരന്തരം കത്തുന്ന ഒരു നിലവിളക്കിനെ കുറിച്ച് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ നിലവിളക്കിന്റെ കരിന്തിരി, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും കരിന്തിരി എന്താണെന്ന് പോലും അറിയത്തില്ല. കാരണം ഇലക്ട്രിസിറ്റിയുടെ രോഗമാണ്. ദൈവത്തിന് സ്തോത്രം. പഴയ കാലങ്ങളിലൊക്കെ വിളക്ക് കത്തിച്ചിട്ട് ആ കത്തി തീരുന്ന കരിന്തിരി ഒന്നെങ്കിൽ തട്ടിക്കളയും, അല്ലെങ്കിൽ
പത്തനെയോട് എന്ത് ചെയ്യും, കണ്ടിച്ച് മാറ്റിക്കളയും. എന്നാൽ ഈ കരിന്തിരി സമാപന കൂടാരത്തിന് കത്തിയിരുന്ന ഈ കരിന്തിരി സൂക്ഷിച്ചു വയ്ക്കുവാൻ ഒരു തങ്കക്കുടമുണ്ടാക്കി. ഈ തങ്കക്കുടത്തിനകത്താണ് ഈ കരിന്തിരി എന്ത് ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നതായിട്ട് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം മനസ്സിലാക്കണം, കത്തിത്തീർന്ന കരിന്തിരിയായി തീർന്ന ഒരു കരിന്തിരി പോലും അത് ദൈവം നഷ്ടപ്പെടുത്തി കളയാതെ അതിനെ ഒരു തങ്കക്കുടത്തിലാക്കി സൂക്ഷിക്കുന്നു എങ്കിൽ ഇത്രകാലം ജീവിച്ച കർത്താവിന് വേണ്ടി ശോഭിച്ച നമ്മുടെ മാതാവ് എവിടെയായിരിക്കും? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നാളിൽ എഴുന്നേറ്റ് വന്നാൽ തന്റെ ജീവിതത്തിന് ഒത്തവണ്ണം പ്രതിഫലം പ്രാപിച്ച് നിത്യതയിൽ, ദൈവത്തിന് സ്തോത്രം, നിത്യകാലം വാഴുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കും ഈ മാതാവിന്റെ പാതയെ പിന്തുടരാം. ദൈവത്തിന് സ്തോത്രം. നല്ല നല്ല രീതിയിൽ ഓട്ടുപയോഗിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവരെയും ബഹുമാനിക്കാം. ദൈവം സഹായിക്കട്ടെ. ഈ ഭവനത്തോടുള്ള ദുഃഖം അറിയിക്കുന്നു. അതോടൊപ്പം അതിനപ്പുറമായ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളിൽ ും
Yeah.
Thank you.
ഇടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടും നിച്ചാനന്ദിപ്പാ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധി ചേർന്നാൽ മതി വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുൻപിൽ കാണേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുൻപിൽ കാണേണമേ ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ േഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധു ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ ശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ േഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധി ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ സ്നേഹം സഹായിച്ചു മക്കളെ കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ
ദൈവം അവസരം കൊടുത്തു. ദൈവത്തിനെ പറയുന്ന പോലെ ദീർഘായുസ് കൊണ്ട് കർത്താവ് തൻ്റെ മക്കൾക്ക് തൃപ്തി വരുത്തുന്നവനാണ്. അതുകൊണ്ട് പ്രിയ മാതാവ് വളരെ സന്തോഷത്തോടെ ഈ ലോകത്തിൽ ജീവിച്ചു. കർത്താവ് കൊടുത്ത ആയുസ് വിശ്വാസത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഒക്കെ നല്ലൊരു മാതൃക കാണിച്ച് ദൈവസന്നിധിയിൽ ചേരുവാനുള്ള അവസരം കർത്താവ് കൊടുത്തു. ഞാൻ ഈ സമയത്ത് എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഞങ്ങളുടെ ഭവനമാരുടെ നാമത്തിലും എല്ലാവിധ അനുശോചനങ്ങളും അറിയിക്കുന്നു. പ്രിയ മാതാവ് ഈ ലോകത്തിൻ്റെ യാത്രയായെങ്കിലും അതിൽ നഷ്ടമല്ല, എൻ്റെ യാത്ര തികച്ച് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൽ നിന്നുള്ള ആ സ്വർഗീയ ശബ്ദം കേൾക്കുമ്പോൾ ഈ പ്രിയ മാതാവും ഈ മണ്മയമായ ശരീരം ഉപേക്ഷിച്ച് അഗണ്മയമായ ശരീരം പ്രാപിച്ച് കർത്താവിനെ കാണുവാൻ ഉയർത്തി നിൽക്കുന്ന നാളിൽ എന്നെയും കാണാമെന്നുള്ള പ്രത്യാശ നിൽക്കുന്നതുകൊണ്ട് ആ സന്തോഷത്തിലും സമാധാനത്തിലും ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം നിലനിർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതാണ് സാഹിത്യ ധന്യനാമം. ഈ വിശുദ്ധമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ അമ്മച്ചിയുടെ ദേഹമയോഗത്തിൽ മോഹിതനായിരുപ്പാനിടയായി ദൈവം കൊടുത്ത ആയുസ് പ്രത്യാശയോടും ദൈവകൃപയോടും അരിപ്പാൻ കർത്താവ് ഇടയാക്കി. ചില മാസങ്ങൾക്ക് മുമ്പ് എനിക്കും രണ്ടാമത്തെ പങ്കിപ്പ് ഞങ്ങൾ ഇങ്ങനെ കടന്നു കയറുകയായി. അന്നേരം അമ്മച്ചിയുടെ എനിക്ക് കുറച്ച് സമയം ഇരിക്കുവാൻ കാണുവാനും അല്പസമയം സംസാരിക്കാനും ഒക്കെ ഇടയായി. ഇപ്പൊ കണ്ടാലും വളരെ വാത്സല്യത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ നിറഞ്ഞ പുഞ്ചിരിയോടെ ആ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മുഖമാണ് ആ പുഞ്ചിരിയുടെ മുഖം. അത് നമ്മളിൽ നിന്ന് പോയി മറഞ്ഞു. താൽക്കാലികമായി അമ്മച്ചി ഇവിടെ നിന്ന് മറഞ്ഞു പോകുന്നെങ്കിലും നിത്യതയുടെ തുറമുഖത്ത് വീണ്ടും ഇതിനേക്കാൾ ശോഭയോടും ഇതിനേക്കാൾ സന്തോഷത്തോടും ആ നിറഞ്ഞ പ്രത്യാശയോടും കാണാമെന്നുള്ള ആ ഭാഗ്യകരമായ വലിയ പ്രത്യാശയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ള ഒരു ചോദ്യമാണ്, മനുഷ്യൻ മരിച്ചാൽ പിന്നെ എവിടെ? സഭാപ്രസംഗിൽ ജ്ഞാനീയങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതെ പൊടി പണ്ടായിരുന്നതുപോലെ അത് മണ്ണിലേക്ക് ചേരുന്നു, ആത്മാവോ അത് നൽകിയ ദൈവസന്നിധിയിലേക്ക് കടന്നിരുന്നു. അത് എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതെ, മനുഷ്യൻ മരണത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്നുള്ള പ്രത്യാശ നമ്മെ സംബന്ധിച്ചോളം വലിയ ധൈര്യവും ഉറപ്പും നൽകുന്ന വസ്തുതയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതാണ് കർത്താവ് പറഞ്ഞത്, അതെ കണ്ണറിയിലുള്ളവർ ദൈവത്തിൻ്റെ ശുദ്ധം കേൾക്കുകയും മറ്റോ ജീവനായിട്ട് എഴുന്നേൽക്കുന്ന ഒരു നാഴിക വരും. അത് വന്നു തിരിക്കും. അത് നമ്മുടെ അമ്മച്ചി വിയർപ്പിൻ്റെ പെൺകുട്ടി അത് നിത്യതയുടെ തുറമുഖത്ത് കാണാൻ കഴിയും എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശയാണ് നമ്മെ സമാധാനത്തോടും ധൈര്യത്തോടും ദൈവസ്ഥായിപ്പാൻ കാരണമാക്കി തീർക്കുന്നത്. ധന്യനായ പോലീസ് പറയുന്നതോട് ഞാൻ നല്ലപ്പോൾ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. അത് അമ്മച്ചയെ സംബന്ധിച്ചോളം അത് വളരെ യാഥാർത്ഥ്യമായ ഒരു അനുഭവമാണ്. ദൈവം കൊടുത്ത ആയുസ് എല്ലാവരോടും, മനുഷ്യരോടും ദൈവത്തോടും എല്ലാവരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കാൻ കഴിഞ്ഞ ഏറ്റവും തികഞ്ഞ മാതൃകയുള്ള എല്ലാവരോടും ഒരു വാക്കുകൊണ്ടാകട്ടെ, ഒരു പാവം കൊണ്ടാകട്ടെ, ഒരു പെരുമാറ്റം കൊണ്ടാകട്ടെ, ആരോടും ഒരു വേദന ഉളവാകുന്നു ഒരു രീതിയില്ല, വളരെ ആത്മാർത്ഥമായി എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് ആ ദൈവിക സ്നേഹവും ആ ദൈവിക സമാധാനവും അനുഭവിപ്പാൻ പ്രിയ അമ്മച്ചിക്ക് ദൈവം കൃപ ചെയ്യും. കണ്ണിച്ചാരി പ്രിയ സഹോദരങ്ങളെ കോർത്ത് സ്തോത്രം ചെയ്യുന്നു. അത് നന്നായി ശുശ്രൂഷിപ്പാൻ മക്കൾക്കെല്ലാവർക്കും ദൈവം ഭാഗ്യം കൊടുത്തു. ആ നല്ല ബന്ധം, മാതാവും മക്കളും എന്നുള്ള ആ ബന്ധം, ആ ഊഷ്മളമായ ബന്ധം, അത് വളരെ പറയാതിരിക്കാൻ കഴിയുന്നു. അത്
അതുതന്നെയാണ് ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും ഉളവാകുന്ന ഒരു ചതുപ്രകാരം എന്ന് പറയുന്നത്. ഒരു പാഠപുസ്തകത്തിൽ യോഹന്നാൻ എഴുതി വെച്ചു, അത് ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ള വർപ്പാക്കുക, വിശുദ്ധനും നീതിമാനും. എൻ്റെ പേര് രണ്ടാം മരണത്തിന് അതെ അനുവാദം. അതുകൊണ്ട് ഒന്നാം പുനരുത്ഥാനത്തിൽ നമ്മുടെ അമ്മച്ചി ഉയർത്തരുത്. അവലീക ഭാഗ്യകരമായ അനുഭവത്തിലേക്കാണ് അമ്മച്ചി കടന്നുപോയിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് കർത്താവിൻ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ആയുസ് ആരോഗ്യമൊക്കെ ദൈവം കൊടുത്തു. ഒത്തിരി രോഗങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ, പല സന്ദർഭങ്ങളിൽ ലോകത്തിൻ്റെ വലിയ ക്ലേശങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയെങ്കിലും അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപയുടെ മറവിൽ ദൈവം ഇതുവരെ മറച്ചു കാത്തു സൂക്ഷിച്ച വിധങ്ങളെല്ലാം ഓർത്ത് സ്തോത്രം. ആയുസിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് തന്നെ ആ നിത്യതയിലേക്ക്, ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക്, ദൈവം ഒരുക്കുന്നിടത്തേക്ക് അമ്മച്ചി ചേർത്തുകൊണ്ടു. ഇനി രോഗവും വേദനയും കഷ്ടമില്ലാത്ത ആ ഇമ്പങ്ങളുടെ പറദീസൽ ഇന്നിപ്പോൾ അമ്മച്ചി ഭൂമിയിൽ എത്ര പുഞ്ചിരിയോടെ ആയിരുന്നു, അതിനേക്കാൾ വളരെ സന്തോഷത്തോടെ, വളരെ പുഞ്ചിരിയോടെ, ഒരു വേദനയും ഒരു ക്ലേശമില്ലാതെ ദൈവത്തോട് കൂടെ ഉള്ള ആവാസത്തിലായിരിക്കും. മനുഷ്യമായി നമുക്ക് ഭാരവും വേദനയുണ്ട് മുല്ലപ്പള്ളി അമ്മച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലൊരു വികാരം. സ്തോത്രം. അതെ, താൻ പ്രിയം വെച്ച ദൈവസന്നിധിയിലാണോ കടന്നു പോയിരിക്കുന്നത്? അതുകൊണ്ട് ആ പ്രത്യാശയിലും ആ ധൈര്യത്തിലും ഉറപ്പിലും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ അഗ്നി ജീവിതവും കാത്തു സൂക്ഷിക്കാം. അമ്മച്ചി നമുക്കത് കാണിച്ചു തന്ന നല്ല പെരുമാറ്റങ്ങളും നല്ല ആത്മീയ പൈതൃകങ്ങളും നല്ല ആത്മീയ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ട് അത് നല്ലൊരു ജീവിത അവസാനത്തിന് വേണ്ടി നമുക്കും ദൈവസന്നിധി പ്രത്യാശയോടെ കാത്തിരിക്കാൻ, ദൈവത്തിൽ ആശ്രയം വെക്കാം. അതിനായി എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അതുപോലെ ഐ പി സി വാഴവര താപോർ സഭയുടെയും തികഞ്ഞ പ്രത്യാശ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കു മാറാകട്ടെ. അവൻ്റെ ദാസൻ ടി ടി തോമസ് അവർ പ്രത്യാശയും അനുസ്മരണവും രേഖപ്പെടുത്തും. അതിനാണ് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൽ വാഴ്ത്തപ്പെടും. ആറാഴ്ച ഈ പ്രിയ അമ്മച്ചിയുടെ ഗർഭാടി ഈ നിലയിൽ വരുവാനും കാണുവാനും വരുവനായ ദൈവം ഇരയാക്കിയ ദൈവമേ ഓർത്ത് നമ്മളോടുള്ള സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ കൊച്ചുമകളുടെ അപ്പച്ചനാണ് ഞാൻ. ഞങ്ങൾ താമസിക്കുന്നത് കോഴഞ്ചേരിയിലാണ്. ആ നിലയിൽ അല്പം വൈകിയാണെങ്കിലും വരുവാനും കാണുവാനും ഈ നിലയിൽ സഹായിച്ച ദൈവമേ ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ മാതൃകയായി അറിയപ്പെടുവാൻ പ്രിയ മാതാവിന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ബന്ധുക്കാരെന്ന നിലയിൽ ഈ ഭവനത്തിൽ വരികയും അനേക പ്രാവശ്യങ്ങളിൽ കാണുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യാൻ തക്കവണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ആ നിലയിലൊരു വലിയ ബന്ധം, സ്നേഹം ആ നിലയിൽ അമ്മച്ചിക്ക് ഞങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് കാണാനായിട്ട്. അതിലെല്ലാം ഉപരിയാണ് ഒരു ദൈവവൈദ്യം എന്ന നിലയിൽ ജീവിപ്പാൻ തക്കൊണ്ടും ബലിതനായ ദൈവത്തിൻ്റെ ആയുസ്സിൽ ഇരയാക്കി എന്നുള്ളത് സ്മരണീയമാണ്. അത് ഓർപ്പിക്കാതിരിക്കാനായിട്ട് തരമില്ല. ദൈവത്തിൻ്റെ തക്ക സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ കർത്താവിന് പ്രസാദമായ ദൈവമേ ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കൊച്ചുമകള് അവള് ഒരു ശിശേറിയും കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന സമയമാണ്. വരാൻ വളരെ ആഗ്രഹിച്ചു. അതിൻ്റെ ദുഃഖവും ഭാരവുമായി അവള് ഭവനത്തിൽ കഴിയുന്നു. ഞങ്ങള് പ്രിയ മകനും ഞാനും കൂടെ ഈ നിലയിൽ കോരുകയാണ് ചെയ്തത്. കഴിഞ്ഞ നാളുകളിലോടുള്ള ബന്ധത്തിൽ പ്രിയ അമ്മച്ചിയുടെ സ്നേഹം അനുഭവിപ്പാൻ
എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു സുവിശേഷകനാണ്, സുവിശേഷ പ്രവർത്തകൻ എന്ന നിലയിൽ ആദരിക്കുകയും ആ നിലയിൽ മാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല. ഈ നിലയിൽ തൻ്റെ മരണം ബലിയനായ ദൈവത്താൽ സംഭവിച്ചു എന്നുള്ളത് സന്തോഷത്തോടുകൂടിയാണ് ഓർക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വാക്കുകൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു, അത് മാത്രം ഒന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായി ഒരു ഭവനം ലഭിക്കുമെന്നുള്ളതാണ് ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വിശ്വസനീയമായ കാര്യമായി ദൈവസന്നിധിയിലിരിക്കുന്നു. നമുക്ക് വേണ്ടി ഒരു ഭവനം ബലിയനായ ദൈവം ഒരുക്കുന്നുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഈ ഭൂമിയിൽ താൽക്കാലിക ജീവിതം നയിക്കുന്ന ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം താഴ്ചയുള്ള ശരീരത്തിൽ, ബലഹീനമായ ശരീരത്തിൽ, രോഗവും കഷ്ടവും ദുഃഖവും അനുഭവിക്കുന്ന ശരീരത്തിൽ ഈ നിലയിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം കർത്താവിന് ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ പ്രിയ അമ്മച്ചിയുടെ മൃതശരീരത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. നമ്മുടെ എല്ലാവരുടെയും താൽക്കാലികമായ അവസ്ഥ ഈ സ്ഥിതിയാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. എല്ലാം പ്രിയപ്പെട്ടവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. എന്നാൽ വലിയവനായ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ബന്ധം യേശുക്രിസ്തുവുമായി സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സൗഭാഗ്യ ബന്ധത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. നമുക്കറിയാം, പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. മരിച്ചു പോകുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊന്നും ഓർപ്പിക്കുവാനോ ഓർക്കുവാനോ സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അതിനുവേണ്ടി സമയം എടുക്കുന്നില്ല. നമുക്കറിയാം, പുനരുത്ഥാനം എന്ന് പറയുന്ന വാക്ക് മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. രൂപാന്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വാക്കാണ്. പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പുനരുത്ഥാന ശരീരവുമായി, ഒരു പുത്തൻ ശരീരവുമായി താൻ എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ സൗഭാഗ്യമായി കാണാനായിട്ട് കഴിയുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമം എന്ന് പറയാൻ മുഖാന്തരമാകുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്ക് ഈ അർത്ഥത്തിലാണ്. ഒരു നാൾ കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോകും ശരീരത്തോടുള്ള ബന്ധത്തിലാണ് അത് ഓർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു പുതിയ ശരീരം വലിയവനായ ദൈവം നൽകും. നമുക്ക് ഓരോരുത്തർക്കും വലിയവനായ ദൈവം അത് നൽകുമെന്നുള്ളത് തൻ്റെ വചനത്തിൻ്റെ ഉറപ്പാണ്. പ്രിയ അമ്മച്ചി ഇന്ന് കടന്നുപോയതുകൊണ്ട് ശരിയാണെങ്കിലും തൻ്റെ, നമുക്കറിയാം കർത്താവിൻ്റെ തൻ്റെ വരവെങ്കിൽ പുനരുദ്ധാന ശരീരത്തോടുകൂടെ താൻ ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രഖ്യാപനമാണ്. അതിൽ താനും പങ്കാളിയാണ് എന്നുള്ള കാര്യത്തിൽ തൻ്റെ ജീവിതം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും എനിക്കും നിങ്ങൾക്കും വളരെ വ്യക്തമായി ഓർക്കുവാനായിട്ട് കഴിയും. ഇന്ന് പോയിക്കാലം വലിയതായ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിനോടുകൂടി ഒരു ജീവിതം, അത് ജീവിതത്തിൽ ഉണ്ടാകുവാൻ കൊണ്ട് ഇടയായിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്കും ഇടയായി തീരേണ്ടത് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വലിയ ശുശ്രൂഷയുടെ നടുവിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങൾക്കും ഇതിന് ഭാഗദേവ വഹിപ്പാൻ്റെ കൊണ്ട് വലിയവനായ ദൈവം ഇടയാക്കിയ ദൈവകൃപ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖവും ആ നിലയിലുള്ള സങ്കടവും ഈ ഭവനത്തോട് ചേർന്ന് അറിയിച്ചുകൊണ്ട്
എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നു. Salam ha ma ha ishesham
ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ വിശേഷാൽ വാത്സല്യ ബന്ധത്തിൽ വാത്സല്യ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ നാം അവസരം നൽകി. വാത്സല്യ മാതാവിൻ്റെ മകൾ പ്രിയ സുസുമാമ കുടുംബം തുമ്പിയിലുള്ള ദൈവസഭയിലെ സജീവ അംഗങ്ങളാണ്. പ്രിയ ജോഷിയോട് വാത്സല്യ സൗദിമാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ മാതാവ് തന്നെ പ്രിയ ചക്രതാപന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നല്ലോ. ചെറുപ്പോൾ കൂടി ദിവസങ്ങളിലെ എല്ലാ ദുഃഖവും പ്രത്യാശയും വാത്സല്യ കുടുംബത്തെ അറിയിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന ദൈവസ്മൃതിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും. മരണമെക്കാലവും മനുഷ്യന്റെ ശത്രുവായിയാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. അങ്ങനെ ഒടുക്കത്തെ ശത്രുവാകുന്ന മരണവും നീങ്ങിപ്പോകുന്ന ഒരു സുദിനം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും ദൈവം വെച്ചിട്ടുണ്ട്. മരണ കല്ലറകൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സഹോദരങ്ങളെ, പിതാക്കന്മാരെ, മാതാക്കളെ ഒക്കെ നമ്മുടെ അടുക്കൽ നിന്ന് കൊണ്ടുപോയി മരണം വല്ലാത്തൊരു കയ്പ് നമ്മുടെ ിൽ നൽകിത്തരുന്നു. ഇനി കാണുവാനും സംസാരിക്കുവാനും ഒക്കെ കഴിയാത്ത ഒരു വല്ലാത്ത കയ്പ്. എന്നാൽ ഈ കയ്പിനെ മധുരമാക്കി മാറ്റുന്ന പുനരുത്ഥാനത്തിന്റെ ഒരു പകലാണ് ദൈവമക്കളെ സംബന്ധിച്ച് ധൈര്യവും സന്തോഷവും പ്രതീക്ഷയും നൽകിത്തരുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ് തിരുവഴുത്തിന്റെ സത്യങ്ങൾ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ മരണമില്ലയോ എന്ന് ചോദിച്ചാൽ, മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഈ ഭൂമിയിൽ മരണമുണ്ട്. മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകണം. അത് ജീവിത സത്യമാണ്, യാഥാർത്ഥ്യമാണ്. എന്നാൽ ക്രിസ്തുവിൽ മരിച്ചിട്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാൽ അവർക്ക് നിത്യ ശിക്ഷാവിധിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ, രണ്ടാമത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വിമോചനത്തിന്റെ വിടുതലിന്റെ സന്ദേശമാണ് സുവിശേഷം നമുക്ക് നൽകിത്തരുന്നത്. ആ കർത്താവിനെ പിൻപറ്റിയ, മാതൃകപൂർവം ജീവിച്ച വാത്സല്യ മാതാവ് കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം ഉണ്ടാകുന്ന സമയത്ത് താൻ എഴുന്നേൽക്കും. അതെത്ര ഭദ്രമായ കല്ലറകളിൽ നിന്നാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പകലുണ്ട്. ആ പകലിനു വേണ്ടി നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നല്ലോ. ജീവനോടുകൂടെ ഇരിക്കുന്ന നാം എല്ലാവരും കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്ന ഒരു സമയമുണ്ട്. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് പ്രവൃത്തികൾ ഒത്തവണ്ണം ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് ആണ് നമ്മുടെ ന്യായകർത്താവായ യേശു ക്രിസ്തു. ഈ വാത്സല്യ ഭവനത്തില് വാത്സല്യ മാതാവിന്റെ വേർപാടിന്റെ ദുഃഖങ്ങൾ വേദനകളൊക്കെ മനസ്സിലുണ്ടെങ്കിലും ആ ധൈര്യവും പ്രത്യാശയും നമ്മുടെ മനസ്സിലുണ്ട്. വാത്സല്യ മാതാവും ഉയർക്കും, വാത്സല്യ മാതാവും ഉയർക്കും. താൻ ഉയർത്തതുപോലെ തന്നെ, കർത്താവ് ഉയർത്തതുപോലെ തന്നെ വാത്സല്യ മാതാവും ഉയർക്കും. അതുകൊണ്ടാണ് മരണത്തെ നോക്കിയൊക്കെ പൗലോസ് വളരെ ശക്തമായ ലേഖനങ്ങൾ, മനസ്സ് തളർന്നു പോയ വിശ്വാസികളെ ബലപ്പെടുത്തുവാൻ വേണ്ടി കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞത്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിനൊരു പരാജയത്തിന്റെ ദിനം ദൈവം വെച്ചിട്ടുണ്ട്. അന്ന് ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും. വാത്സല്യ മാതാവും ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ, ഭക്തമതികൾ അവരുടെ കല്ലറകളെ വിട്ട് സ്വർഗത്തിലേക്ക്, സ്വർഗത്തെ പുലുകുന്ന ഒരു പകലുണ്ട്. ആ ധൈര്യവും പ്രത്യാശയും നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചർച്ച് ഗോഡ് കുമ്പളി ദൈവസഭയിൽ നിന്ന് കടന്നു വന്ന പ്രിയ കറിയാപ്പിച്ചാൻ, പ്രിയ ജോജോ, അവരുടെ നാമത്തിൽ കൂടെയുള്ള ആ ദുഃഖം ദൈവസഭയുടെ എല്ലാ ദൈവമക്കളുടെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ
ഭൗതിക ശരീരം പെട്ടിയിലേക്കാക്കി പുറത്തേക്കെടുത്ത് പ്രധാന ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ അല്പം ഒന്ന് അകലി അകന്ന് അടുത്ത റൂമിലേക്കൊക്കെ ഒന്ന് മാറണമെന്ന് ഓർപ്പിക്കുന്നു. ഒപ്പം ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വരണം. ഭൗതിക ശരീരം പെട്ടിയിലാക്കി പ്രധാന ശുശ്രൂഷയ്ക്കായി പന്തലിലേക്ക് എടുക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാമേ നമ്മുടെ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗം നടന്ന നിമിഷം മുതൽ ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ നടപടിയായി നിവർത്തിച്ചു വരികയായിരുന്നല്ലോ. ഈ അമ്മച്ചിയെ വളരെ സ്നേഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ദുഃഖഭവനത്തിൽ വരികയും ആശ്വാസ വചനങ്ങൾ നമ്മോട് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നാമേ ഭവനത്തിൽ വെച്ചുള്ളതായ സംസ്കാര ശുശ്രൂഷയുള്ള ബന്ധത്തിലെ ശുശ്രൂഷകൾ ഇവിടെ പ്രാർത്ഥിച്ചാരംഭിക്കുകയാണ്. അതേ തുടർന്ന് നാമേ കാലേ കൂട്ടി ചിന്തിച്ചതുപോലെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് നാം സമിതിയിലേക്ക് പോകുവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നാം എല്ലാവരും അറിയുന്നു. വിശേഷം നാം നിവസിക്കുന്ന ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് ട്രിപ്പിൾ ലോക്ക്ഡൗണിന് സമാനമായ സാഹചര്യമാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരാ കാര്യങ്ങളിൽ ബോധവാന്മാരാണ്. ആരും കൂട്ടം കൂടി നിൽക്കാതെ സാമൂഹിക അകലം പാലിച്ച് നിൽക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വിശേഷം വീടിനകത്തുള്ള സ്ഥലങ്ങളും കൂടെ നിങ്ങളെ ഇരിക്കുവാനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഒരു അകന്നു നിൽക്കാൻ കഴിയും എന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ പാഷ കെ ജെ കുര്യാക്കോസ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ സി ബി എബ്രഹാം സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗം വായിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കും. പാസ്റ്റർ കെ ജെ കുര്യാക്കോസ് പ്രാർത്ഥിക്കുകയും പാസ്റ്റർ സി ബി എബ്രഹാം സങ്കീർത്തന പുസ്തകത്തിനൊരു ഭാഗം വായിക്കുകയും ചെയ്യും. നമുക്കൊരുമിച്ച് ശുശ്രൂഷകളിൽ പ്രാർത്ഥനയോടെയായിരിക്കാം. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഈ ഭവനത്തിലായിരിക്കാൻ ദൈവം അവസരം നൽകി. വിശേഷാൽ ദീർഘായുസോടെ കഴിഞ്ഞ ദിവസം വരെയും ഈ ഭൂമി ജീവിക്കാൻ ഞങ്ങളുടെ പ്രിയ മാതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണാനും അനവധി നന്മകൾ അനുഭവിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി കരയാനും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രിയമാതാവിന് ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായി ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.
എന്നാൽ കർത്താവ് അങ്ങയുടെ സമയം കടന്നു വന്നപ്പോൾ പ്രിയമാതാവിനെ ദൈവം നിത്യതയിലേക്ക് ചേർത്തു. പ്രിയമാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമിടയാക്കണം. തികഞ്ഞ പ്രത്യാശയോടെ തികഞ്ഞ സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുമായിരിക്കാൻ കർത്താവ് ഇടയാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണമഴിയായി ലോകത്തു നിന്ന് കടന്നുപോകും. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ നിത്യതകൾ ഞങ്ങൾ ഉറപ്പുവരുത്തി ഞങ്ങളുടെ കർത്താവിനെ അധികം സ്നേഹിച്ചും സേവിച്ചും ഈ മണ്ണിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കണമേ. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളുടെ അഭിഷക്തന്മാരെ ദൈവം ഇവിടെ കൊണ്ടുവന്നു. ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കണം. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനായി പരിശുദ്ധാത്മാവ് ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവ് കേട്ടത് കൊണ്ടും നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിലെ 90 സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80 അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലെ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആൾക്കാർ വരാനുള്ള സാഹചര്യം സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും വളരെ ഹൃദയംഗമായി സ്നേഹിക്കുന്ന നമ്മുടെ വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗം ഒരു പരിധിവരെ നമ്മെ എല്ലാവരെയും മാനസികമായി ദുഃഖവും ഭാരവും ഉളവാക്കുന്നതാണ്. എങ്കിലും വേർപാട് ഒരു യാഥാർത്ഥ്യമാണ്. അത് നാം അംഗീകരിക്കുന്നു, നാം അത് ഉൾക്കൊള്ളുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്. മനുഷ്യൻ ഇഹത്തിലെ ജീവിതം കൊണ്ട് തീരുന്നവനല്ല, ഒരു നിത്യതയുണ്ട്. ആ ഒരു വലിയ പ്രത്യാശ നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നുവല്ലോ. ആ പ്രത്യാശ പ്രാപിച്ച കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ വലിയ ദർശനം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരെ മതിക്കുന്ന ദുഃഖത്തെക്കാൾ അപ്പുറം
അവരുടെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ദുഃഖാർത്ഥ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ ദിവ്യ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയമാതാവിനെ വളരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്നിവിടെ എത്തിച്ചേരുന്ന എല്ലാവരും തന്നെയും. നമുക്കറിയാം ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ളതായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഒരു പരിധിവരെ ആൾക്കാർ മരണവീടുകളിൽ എത്തുന്നതിൽ നിന്നും വിമുഖത കാണിക്കുമ്പോൾ നിർബാധമായി ഒഴിച്ചുകൂടാനാകാത്ത ബന്ധങ്ങൾ മാത്രമേ ആ സാഹചര്യങ്ങളെ നേരിടുവാനായിട്ടും അതിനെ അംഗീകരിക്കാനും തയ്യാറാകുന്നുള്ളൂ. അങ്ങനെ ഈ ഭവനത്തെയും മാതാവിനെയും വളരെ സ്നേഹിച്ച് വളരെ ദൂരെ യാത്ര ചെയ്ത് ബന്ധവും സ്വന്തവുമൊക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവരെത്തിയിട്ടുണ്ട്. എല്ലാവരെയും പ്രത്യേകം ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. വിശേഷാലിയും പ്രിയ മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്നത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആദരണീയനായ സെൻട്രൽ ശുശ്രൂഷകൻ പാഷ എം എ കുര്യൻ അവരുകളാണ്. അദ്ദേഹം ഈ പ്രിയ മാതാവിനുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങൾ ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ഒഴിച്ചുകൂടാനാകാത്ത അഭേദ്യമായ ബന്ധം പ്രിയ കർത്തൃദാസനുണ്ട്. അദ്ദേഹത്തെ ഹൃദയംഗമായി വന്ദനം ചെയ്യുന്നു. ഈ സഭയുടെ മുൻ ശുശ്രൂഷകരും ഒപ്പം സെൻ്ററിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാരിവിടെയുണ്ട്. സെൻ്ററിൻ്റെ അസോസിയേറ്റ് സെൻട്രൽ ശുശ്രൂഷകൻ പാർഷ സി വേവിച്ചൻ ദീർഘവർഷങ്ങൾ ഈ ദൈവസഭയുടെ ശുശ്രൂഷകനും ഈ ഭവനത്തോട് അഭേദ്യമായ ബന്ധം ഒപ്പം തന്നെ ചില സ്വന്തങ്ങളും പറയാനുള്ള വ്യക്തിയാണ്. സെൻ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് പാർഷ തോമസ് എബ്രഹാം അദ്ദേഹവും ദീർഘവർഷങ്ങൾ ഈ സ്ഥലസഭയുടെ ശുശ്രൂഷകനായിരുന്നു. അവർക്കൊക്കെയും വിസ്മരിക്കാനാകാത്ത ഒത്തിരി ഓർമ്മകളും അനുഭവങ്ങളും ഈ പ്രിയ മാതാവിനോടും ഭവനത്തോടും ബന്ധത്തിലുണ്ട്. ഏറ്റവും ആദരണീയനായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാഷ കെ ജെ തോമസ് അവർകൾ, അദ്ദേഹം ലോകപ്രസിദ്ധ സുവിശേഷകനാണ്. അദ്ദേഹവും ഈ ശുശ്രൂഷയും നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകം ഈ കർത്തൃദാസന്മാരെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പ്രിയമാതാവിൻ്റെ ദേഹവിയോഗം നടന്ന നിമിഷം മുതൽ ഈ സമയം വരെ ഈ ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് രാത്രിയും ഉറക്കളച്ച് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ സഭയുടെ ബഹുമാന്യ ശുശ്രൂഷകൻ പാസ്റ്റർ പി വി കുര്യാക്കോസ് അവർകൾ, അദ്ദേഹത്തെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. സെൻട്രൽപ്പെട്ട മറ്റ് അനുഗ്രഹീത കർത്തൃദാസന്മാർ, ആറാം മിശാലയ സഭയുടെ ബന്ധത്തിലും അംഗങ്ങളായിട്ടുള്ള അനേക കർത്തൃദാസന്മാർ ഇവിടെ വരികയും ഈ ശുശ്രൂഷയെ സംബന്ധിച്ചും എല്ലാവരെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം കഴിഞ്ഞ നിമിഷങ്ങളൊക്കെയും അനുസ്മരണ വാക്കുകൾ നാം കേട്ടുകൊണ്ടിരുന്നു. ഇപ്പോഴേ നാം തുടർന്നുള്ള സമയം ദീർഘിപ്പിക്കുവാൻ നമുക്ക് മുമ്പിൽ സാവകാശമില്ല. വളരെ അതിപ്രധാനപ്പെട്ട ശുശ്രൂഷകളിലേക്ക് മാത്രം തുടർന്ന് പ്രവേശിച്ച് ശുശ്രൂഷകൾ ഉപസമീകരിച്ച് നാം സെമിത്തറിലെ ശുശ്രൂഷയ്ക്ക് പോകുവാനാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ പ്രിയ അമ്മച്ചിയുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ ജോൺ ടി തോമസ് കർത്താവിൻ്റെ വിലപ്രദാസന് ഇവിടെയുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ പ്രിയ വല്യമ്മച്ചിയെ അനുസ്മരിച്ചുകൊണ്ട് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഭാഗത്ത് നിന്ന് ഇപ്പോളെ നമ്മെ അറിയിക്കും. അതിനുശേഷം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ചില വാക്കുകൾ സൂചിപ്പിച്ച് ദൈവവചന ശുശ്രൂഷയിൽ കൂടെ നാം ഈ ശുശ്രൂഷ പരിശമിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖാർത്ഥമായിരിക്കുന്ന ഈ സമയത്ത് ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട് എൻ്റെ ഹൃദയങ്ങളിലേക്ക് ഓടി വന്ന ചില കാര്യങ്ങൾ ഒരുമിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഏകദേശം 9 വർഷം മുമ്പ് ഈ കുടുംബത്തിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് പ്രിയ അമ്മച്ചിയെ കണ്ടു. അതിനുശേഷം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടിവിടെ ജോയിസുമായിട്ട് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്, ഡേറ്റുകൾ എണ്ണിയിട്ട് പറഞ്ഞു, ജോമോനെ ഞാൻ കണ്ടത് ഇത്ര ദിവസത്തിന് ശേഷമാണ്. ജോയിസ് വന്നിട്ട് ഇത്ര നാളിന് ശേഷമാണ് വന്നത്. ഓരോ പ്രാവശ്യവും ആവർത്തിച്ചു വരുമ്പോൾ ഞാൻ കേൾക്കുന്ന വാക്ക് ഇത്ര ദിവസമായി പോയിട്ട് ഇനി എന്ന് വരും. ഞാൻ ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഇവിടെ വന്നിരുന്നു, അമ്മച്ചിയെ കണ്ടു,
എന്നോട് വീണ്ടും 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 ചോദിച്ചു, ജോയ്സ് അന്തിയെ ബലഹീന ശരീരത്തിലാണ് ജോയ്സ് ആ സമയത്ത്. ഇപ്പോൾ സിസേറിയം കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അമ്മച്ചോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വരാം. ഈ ലോകപ്രകാരം നോക്കിയാൽ അതിന് സാധിച്ചില്ല എങ്കിലും ഒരു വലിയ പ്രത്യാശയുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്, ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ ഭൗമിക ശരീരം, പ്രിയ അമ്മച്ചി, ഈ പെട്ടിക്കുള്ളിൽ കിടന്നുകൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യത്തിന്റെ ശകലമാണ് ഇത്. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഉറങ്ങുകയാണ്. എനിക്കൊരായുസ് ഈ ലോകത്തിൽ കർത്താവ് തന്നു. ആ ആയുസ് ജീവിച്ചു തീർക്കുവാൻ എനിക്കിടയായി. എന്നാൽ നിത്യമായ ഒരു വിശ്രാമത്തിനായിട്ട് ഞാൻ പോകുകയാണ്. ഞാൻ വെച്ചിരിക്കുന്ന കാൽപ്പാടുകളെ നിങ്ങൾക്ക് പിന്തുടരുവാനായിട്ട് ഇടയായിത്തീരണം. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ചെറിയൊരായുസിൽ ദൈവവചനം പറയുന്നത് പോലെ ഒരു പുല്ലിന് അല്ലെങ്കിൽ ഒരു പൂവിന് സമാനമായ ഈ ചെറിയ ആയുസ്സിൽ കർത്താവിനെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം ലഭിച്ച ഏതൊരു ഭക്തനും അഥവാ ഭക്തയ്ക്കും പറയുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു വാക്യശകലമാണിത്. പ്രിയ അമ്മച്ചിക്ക് അതിന് ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇവിടെ വന്ന് ഈ അമ്മച്ചയെ അല്ലെങ്കിൽ ഭൗമിക ശരീരം കാണുവാനും പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദുഃഖത്തിൽ പങ്കുകൊള്ളുവാനും ഇടയാകുന്നത് എങ്കിലും വിദൂരകളിൽ ഇരുന്ന് അനേകർ കാണുന്നുണ്ട് എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ ഇങ്ങനെ പറയട്ടെ, വേദന നമുക്കെന്നുമുള്ള ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. എന്നാൽ അതിലപ്പുറമായി എന്നേക്കുമുള്ള ഒരു ജീവിതത്തെ അമ്മച്ചി കാഴ്ചവെച്ചിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ പാതയെ പിൻപറ്റുവാൻ ഈ ഒരു കാര്യം മുഖാന്തരം നമുക്കിടയായിത്തീരണം. എന്തായിരുന്നു അത് എന്ന് ചോദിച്ചാൽ, കാലങ്ങൾക്ക് പുറകിൽ കന്യകയുടെ മകനായി കാലിത്തൊഴുത്തിൽ അവതരണം ചെയ്ത നസ്രേനായ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ കൊലമരത്തിൽ രണ്ട് കൈയും വിരിക്കപ്പെട്ടവനായി, കാലിൽ ആണിയടിക്കപ്പെട്ടവനായി നമ്മുടെ പാപത്തിന് വേണ്ടി ആ കാൽവറി ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായി. ലോകത്തിൽ മനുഷ്യൻ ജനിക്കുന്നത് ജന്മനാ പാപിയായിട്ടാണെങ്കിൽ അവന്റെ പാപങ്ങളിൽ നിന്ന്, അവൻ ജന്മനാ കർമ്മണാ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് അവന് വിടുതൽ കൊടുത്ത് അവനെ നിത്യതയുടെ ബാന്ധാവിലേക്ക് എത്തിക്കുവാൻ കാൽവറിയിൽ മരിച്ച, ഉയർത്തെഴുന്നേറ്റ നസ്രേനായ യേശു കർത്താവിനിടയായിത്തീരും എന്നുള്ള അമ്മച്ചിയുടെ വിശ്വാസമാണ് അമ്മച്ചിയെ കൊണ്ട് ഈ കാര്യം പറയുവാനായിട്ടിടയായിത്തീർന്നത്. അമ്മച്ചിക്ക് പറയുവാനുള്ളത് എന്താണ്? ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യേശു കർത്താവിൽ വിശ്വസിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പറയുവാൻ കഴിയുന്ന ആത്യന്തികമായ കാര്യമാണ് ഇത് എന്നുള്ളത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വലിയതായ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇതാണ് സുപ്രസാദമായ കാലം. ഈ സമയത്ത് കർത്താവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ. ഈ ഭൗമിക ശരീരം ഇവിടുന്ന് മാറുന്നു, വേദനയുണ്ട്, വിഷമമുണ്ട്, എന്നാൽ അതിലുപരിയായിട്ട് വലിയൊരു പ്രത്യാശയുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ അമ്മച്ചിയെ നേരിൽ കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് ഇവിടുന്ന് മാറ്റപ്പെടും. എന്നാൽ ഒരു ഒരു പൊൻപുലരി വിരിയുമ്പോൾ ആ അപ്പച്ചന്റെ അടുക്കൽ നാം ഓരോരുത്തരുമായിരിക്കുന്ന സുദിനത്തിൽ പ്രിയ അമ്മച്ചിയെ കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ. ഈ പ്രത്യാശ ഹൃദയങ്ങളിൽ അങ്കുരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു കർത്താവിനെ നാഥനായി രക്ഷകനായി സ്വീകരിച്ചിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോകണം. ഞങ്ങളുടെയും കുടുംബത്തിന്റെ ദുഃഖവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ വലിയവനായ ദൈവം തമ്പുരാൻ സകല ആശ്വാസവും ഹൃദയങ്ങൾക്ക് നൽകി ആശ്വസിപ്പിക്കട്ടെ, സമാധാനിപ്പിക്കട്ടെ. അവസരം തന്ന പ്രതിയാൽ സഭയിലെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച് നിർത്തുന്നു. ആമേൻ. കൊച്ചുമക്കളുടെ ഭാഗത്തു നിന്നും കർത്തൃവേലയിലായിട്ടുള്ള കർത്തൃദാസന്മാരാണ് പ്രിയ ജോൺ ടി തോമസും വാത്സല്യ സജിയും.
പ്രിയ ജോൺ ടി തോമസ് തൻ്റെ വല്യമ്മച്ചിയെക്കുറിച്ച് അനുസ്മരണ വാക്കുകൾ ഉറപ്പിച്ചു. വാത്സല്യ സജിയും കൂടെ മുൻപോട്ട് വന്ന് ആമേൻ ചില വാക്കുകൾ പ്രിയ വല്യമ്മച്ചിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. ദൈവം നമ്മെ സഹായിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വേർപാട് ഏത് പ്രായത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് ഉറ്റവരെയും ഉടയവരെയും സംബന്ധിച്ച് ഹൃദയത്തിൽ വേദന നൽകുന്ന ഒരു വസ്തുതയാണ്. പ്രിയമാതാവ്, ഈ ദിവസങ്ങളിൽ രണ്ട് വർഷമായിട്ട് ശാരീരികമായ വളരെ ക്ഷീണിതാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ പ്രിയമാതാവിനെ അധികം വേദനിപ്പിക്കല്ലേ, അധികം നരകിപ്പിക്കല്ലേ എന്ന പ്രാർത്ഥന ഹൃദയത്തിലുണ്ടായിരുന്നു. എങ്കിലും വേർപാടൊരു വേദനയാണ്, അത് തീർച്ചയായും വേർപെട്ട് കഴിയുമ്പോൾ ഒരു ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ നിലയിൽ വേർപാടിൻ്റെ വേദന അനുഭവിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. ദൈവദിനത്തിൽ നിന്ന് അനേക ദൈവദാസന്മാർ ദൈവദിനം സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് വാക്കുകളിൽ ചില ഓർമ്മകൾ മാത്രം ഉറപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സമയത്തെക്കുറിച്ച് ഞാൻ ബോധവാനാണ്, സാഹചര്യത്തെക്കുറിച്ച് ബോധവാനാണ്. ഒന്ന് രണ്ട് വാക്കുകളിൽ പ്രിയമാതാവിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അനേക പ്രാവശ്യം മരിച്ച് ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തെയും ജനനത്തെയും ജീവിതത്തെയും മരണത്തെയൊക്കെ നിശ്ചയിക്കുന്നത് വലിയ ദൈവമാണ്. എങ്കിൽ തന്നെയും ഈ പ്രിയമാതാവിൻ്റെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ മരണത്തിലൂടെ താൻ കടന്നുപോയതാണെന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം തന്നെ ഉദ്ധരിപ്പിച്ചു. നാം വായിക്കുന്നുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. പ്രിയമാതാവിന് ഈ ജീവിതം ഈ ഇത്രയും കാലം ജീവിക്കുവാനായിട്ട് ഭാഗ്യം നൽകിയത് രണ്ട് കാരണങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും ദൈവം കൊടുത്ത ദീർഘായുസ്സുമാണ്. അതോടൊപ്പം തന്നെ തനിക്ക് ലഭിച്ച മെച്ചപ്പെട്ട ചികിത്സയും സംരക്ഷണവും കരുതലെല്ലാം ഇതിൻ്റെ പിൻപിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ കാര്യം ഓർപ്പിക്കുമ്പോൾ ഒരു വാക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഈ മാതാവ് അനേക ഈ ലോക എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മെഡിസിൻ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മാതാവ്. എൻ്റെ ഓർമ്മ മുതൽ ഇതുപോലെ മരുന്ന് കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുവാൻ കഴിയില്ല. അതുപോലെ ചികിത്സയിലൂടെ താൻ കഴിഞ്ഞുപോയി. ആദ്യ നാളുകളിലൊക്കെ വലിയ ചായനും ഞാനും ഒക്കെയാണ് ഹോസ്പിറ്റലിൽ മാറി മാറി എത്രയോ പ്രാവശ്യം നിന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. ഈ രണ്ട് വർഷം ഈ ഭവനത്തിൽ താൻ അതീവ ക്ഷീണിതയായിട്ട് കഴിഞ്ഞ സമയങ്ങളിൽ പ്രിയ സണ്ണി ചായനും മേഴ്സിയാൻ്റെയുമാണ് ഈ പ്രിയ മാതാവിനെ പരിചരിക്കുവാനിടയായത്. നമുക്കറിയാം, മത്തനിക്ക് ജന്മം നൽകിയ തങ്ങളെ വളർത്തി വലുതാക്കിയ പ്രിയ മാതാവിനെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും അവർ സംരക്ഷിച്ചു എന്നുള്ളത് തീർച്ചയായും ദൈവം മാനിക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യ ജീവിതത്തിൽ വാർദ്ധക്യമെന്നുള്ളത് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടമാണ്. ഈ ഘട്ടങ്ങളിൽ തീർച്ചയായും ഒരു രോഗിയായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ബദ്ധപ്പാടുള്ള കാര്യമാണ്. വന്നു പോകുന്നവരെ സംബന്ധിച്ച് അത് അത്ര കാര്യമല്ലെങ്കിലും നിരന്തരമായ ദീർഘ രണ്ട് വർഷക്കാലം ഈ മാതാവിനെ വളരെ കരുതലോടുകൂടെ സംരക്ഷിച്ചു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. വിശേഷാൽ പ്രിയമേഴ്സിയാൻ്റെ ഓർക്കുന്നു. പ്രിയാൻ്റെയുടെ നിസ്തുല്യമായ കളങ്കരഹിതമായ ഒരു പിറുപിറുപ്പും കൂടാതെയുള്ള ആ സംരക്ഷണം തീർച്ചയായും ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിൽ ധാരാളം പ്രതിഫലം തരും. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇവിടം കൊണ്ട് തീർന്നു പോകുന്നതാണ്. എന്നാൽ സ്വർഗത്തിൽ ലഭിക്കുന്ന നന്മകൾ പ്രതിഫലങ്ങൾ അതൊരിക്കലും അവസാനിക്കുന്നില്ല, അതിൻ്റെ മൂല്യം ഒരിക്കലും ശോഷിക്കുന്നില്ല. പ്രിയ സണ്ണിച്ചായന് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒന്ന് ഉറങ്ങുവാൻ വേണ്ടി മാത്രമായിരിക്കും. അത്രമാത്രം താൻ ഉറക്കളച്ചിരുന്ന് നാളുകൾ ദിവസങ്ങളല്ല ഇത് ഒരു അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ എത്രയോ വർഷം രണ്ട് വർഷമായി തങ്ങൾ കുടുംബമായി ഈ നോക്കുവാനിടയായി. പ്രിയ മറ്റു മക്കൾക്ക് സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് വരുവാൻ കഴിയാഞ്ഞത്. അമ്മയും മാമ ഒത്തിരി നാൾ ഇവിടെ നിന്ന് നിൽക്കുവാനിടയായി. ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും ശാരീരികമായ ആരോഗ്യസ്ഥിതിയുള്ള ആരും തന്നെ ഇല്ല, എല്ലാവർക്കും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. അമ്മമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിലും ഒരു രോഗിയെ സംരക്ഷിച്ചെന്നതിനുപരിയായി ആ സംരക്ഷിച്ചപ്പോൾ അതിൻ്റെ പിൻപിലുള്ള വികാരമാണ് പിറുപിറുപ്പോ പരാതിയോ വേദന ഒന്നുമില്ലാതെ
ഈ മാതാവിനെ ശുശ്രൂഷിച്ചു എന്നുള്ളത് തീർച്ചയായും ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഈ സമൂഹത്തിനൊക്കെ മാതൃക നൽകുന്ന ഒരു കാര്യമാണ്. സാധാരണ നാം കാണുന്നത് മരണവീടുകളിലൊക്കെ ഒരാൾ രോഗിയായിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉപകാരവും ചെയ്യാതെ മരിച്ചു കഴിയുമ്പോൾ ആ വാട്സപ്പിലിടാനും അതുപോലെ ഫ്ലക്സ് അടിക്കാനുമുള്ള ഉത്സാഹം മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല, ഈ മാതാവിനെ സംബന്ധിച്ച് ഭാഗ്യവതിയായ ഒരു മാതാവാണ്. കാരണം മക്കളുടെ സ്നേഹവാത്സല്യങ്ങളിൽ എത്തുവാൻ പരിചരണം ലഭിക്കുവാനൊക്കെ ഇടയായി. ഇതോർക്കുമ്പോൾ ഒരു ഓർമ്മ കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ഒറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം. പ്രിയ പിതാവ് ജൂലൈ 4-ാം തീയതിയാണ് മരിച്ചത്. അതുകൊണ്ട് 25 വർഷമാകുന്നു. അന്ന് സമടക്കിന് എനിക്ക് വന്നെത്തുവാൻ കഴിഞ്ഞില്ല. ഞാൻ അടക്ക് കഴിഞ്ഞപ്പോഴാണ് വന്നത്. അന്ന് ആരോ ഒരാൾ സണ്ണിച്ചായനോട് ചോദിച്ചു, നിങ്ങൾ കല്ലറയൊന്നും ഉണ്ടാക്കിയില്ലേ? അന്ന് സണ്ണിച്ചായൻ പറഞ്ഞ ചില വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത് ഓർമ്മ നിലനിൽക്കും. അന്ന് സണ്ണിച്ചായൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, അന്ന് എന്നോട് പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ അപ്പന് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം, ആ സണ്ണിച്ചായ മാത്രമല്ല രണ്ടു മക്കളും ചേർന്നാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ അപ്പന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഈ മാതാവിന് വേണ്ടിയും ചെയ്യേണ്ടതെല്ലാം അവർ ചെയ്തു. ആ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് എന്ന് ഞാൻ ഓർക്കുന്നു. തീർച്ചയായും ഈ മാതാവിൻ്റെ വേർപാട് ഹൃദയപരമായി വേദന നൽകുന്നതാണ്. ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ കൂടുതലും ഇവിടെയായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ മാതാവിൻ്റെ സ്നേഹം അനുഭവിപ്പാനിടയായി. ഈ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ കടന്നു വന്ന് ആശ്വസിപ്പിച്ച് ദൈവജനം പങ്കുവെച്ച് ആശ്വാസവചനം പങ്കുവെച്ച എല്ലാവരും നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുടുംബത്തിൽ എത്ര IAS-കാരുണ്ട് IPS-കാരുണ്ടെന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ മക്കളിലും കൊച്ചുമക്കളിലും കർത്തൃവേലക്കാരുണ്ട് എന്ന് പറയുന്നത് അഭിമാനാർഹമാണ്. വിശേഷാൽ പ്രിയ തോമസ് ടി ജോണും സജിയും ഈ വീട്ടിലെ ഇളയ മകനും വാസില്യ സിബിച്ചനുമൊക്കെ കർത്തൃവേലക്കാരാണ്. അത് ഈ അമ്മച്ചിയെ സംബന്ധിച്ചോളം ഭയങ്കര പ്രൗഡായിരുന്നു. അങ്ങനെ വളരെ ഭാഗ്യവതിയായി ഇഹത്തെ വിട്ടുപിരിഞ്ഞു. പ്രിയ കൊച്ചുമക്കളുടെ വാക്കുകൾ നമുക്കത് സന്ദേശം നൽകുന്നു. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. തുടർന്ന് കുടുംബാംഗങ്ങൾക്കുള്ള അവസരങ്ങളെ നാം പൂർത്തീകരിച്ച് കർത്തൃദാസന്മാർക്ക് സമാപന ശുശ്രൂഷയുള്ള ബന്ധത്തിലെ ആ സമയമായി വേർതിരിക്കുന്നു. നമുക്ക് 12:50 നമ്മുടെ ശുശ്രൂഷകൾ ഇവിടെ പൂർത്തീകരിച്ച് ഒരു മണിക്ക് തന്നെ നാം ഈ വീട്ടിൽ നിന്ന് സമയത്തിലേക്കുള്ള യാത്ര പുറപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തുറന്നുള്ള നിമിഷങ്ങൾ അത് കർത്തൃദാസന്മാർ വളരെ യോഗ്യമായി വിനിയോഗിക്കും. ഈ ഭവനത്തെ സംബന്ധിച്ചും ഒട്ടും ആമേൻ വിസ്മരിക്കാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളാണ് തുടർന്ന് ദൈവവചനം പങ്കിടുന്ന കർത്തൃദാസന്മാർ. അഭേദ്യമായ ബന്ധങ്ങൾ ദീർഘവർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാരും മുൻ ശുശ്രൂഷകന്മാരുമായ ദൈവവൃത്തിന്മാരാണ് പാഷ തോമസ് എബ്രഹാമും പാഷ സി ഇ ബേബിച്ചനും. അവർ ഇരുവരും തുറന്നുള്ള സമയങ്ങൾ ആമേൻ വിനിയോഗിക്കും. അതിനുശേഷം മുഖ്യ സന്ദേശമായി ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ നമുക്ക് പങ്കിടുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാഷ കെ ജെ തോമസ് ആണ്. അതോട് തുടർന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ എം എ കുര്യൻ പാഷ ചില വാക്കുകൾ ദൈവവചനത്തെ ഓർപ്പിച്ച് ഈ ഭവനത്തിലെ ശുശ്രൂഷകൾ ഉപസംഹരിക്കുന്നതുമാണ്. അതാണ് ഇനി നമുക്ക് മുമ്പുള്ള ക്രമീകരണം. മറ്റ് ക്രമീകരണങ്ങളെല്ലാം നാം മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയാണ് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കർത്തൃദാസന്മാരായ പാഷ തോമസ് എബ്രഹാം പാഷ സി ബേബിച്ചൻ ഈ അനുഗ്രഹീത കർത്തൃദാസന്മാരെ തുറന്നുള്ള സമയം വിനിയോഗിക്കാനായി ക്ഷണിക്കുന്നു. അവർ ചില വാക്കുകൾ അനുസ്മരണമായി ഓർപ്പിച്ച് ദൈവവചന ചിന്തകളും പങ്കുവെച്ച് പരിമിതമായ സമയത്ത് അവരുടെ കർത്തവ്യം പൂർത്തീകരിക്കും. അതിനായി വളരെ വിനയത്തോടെ കർത്തൃദാസന്മാരെ ക്ഷണിക്കുന്നു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ള പ്രത്യാശയ്ക്കും ധൈര്യത്തിനും ഉറപ്പിനുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ 6-ാം മേൽശാലയും സഭയുടെ ശുശ്രൂഷകനായി ചില വർഷങ്ങളിൽ ഈ ദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഇന്നലെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ദേഹവിയോഗ വാർത്ത അറിഞ്ഞിവിടെ വരികയും ശുശ്രൂഷകളെ സഹകരിക്കുകയും ചെയ്യുവാനും ദൈവത്തിന് വചനം സംസാരിക്കാനും എനിക്ക് അവസരം ലഭിച്ചു. ആയതുകൊണ്ട് ദൈവവചനത്തിൽ നിന്നൊന്നും തന്നെ ഇന്ന് പ്രസ്താവിപ്പാനായി ഞാൻ താല്പര്യപ്പെടുന്നില്ല. വിശുദ്ധ തിരുവെഴുത്തിൽ പ്രകാരം എഴുതിയിട്ടുള്ള തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രിയപ്പെട്ട അമ്മച്ചി ദൈവഭക്തിയോടെ ജീവിച്ചു. വിശ്വാസത്തിന് വേണ്ടി
വളരെ പ്രാഗൽഭ്യത്തോടെ ദീർഘവർഷങ്ങൾ നിലനിന്നു. എല്ലാവർക്കും അനുകരിക്കാൻ കഴിയുന്ന ധാരാളം നല്ല മാതൃക പ്രിയപ്പെട്ട അമ്മച്ചി നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചു. എല്ലാവരെയും സ്നേഹിപ്പാനും നിസ്വാർത്ഥമായി എല്ലാവരെയും കൈക്കൊള്ളുവാനും ആതിഥ്യം അരുളുവാനും എല്ലാവരെക്കുറിച്ചും വിവരങ്ങൾ ചോദിച്ചറിയുവാനും ഒക്കെ കാണിച്ചിട്ടുള്ള ആ നല്ല സ്മരണകൾ എൻ്റെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട കർത്താർ ദാസൻ ജോൺ ഡി തോമസ് പ്രിയ കൊച്ചുമോൻ ഒപ്പിച്ചതുപോലെ ഞാൻ ഓർക്കാറുണ്ട്, ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ജോമൻ വിദേശത്തായിരുന്ന സമയത്തൊക്കെ അമ്മച്ചിയോ കൃത്യമായിട്ട് ആ ദിവസങ്ങൾ എണ്ണി ജോമൻ വന്നിട്ട് പോയിട്ട് ഇത്ര ദിവസങ്ങളായി എന്ന് കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു. കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നതിലും മറ്റുള്ളവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിലും ഒക്കെ വാത്സല്യ മാതാവ് വളരെ ഉത്സുകയായിരുന്നു. പ്രിയ കർത്താവിദാസൻ സജി സൂചിപ്പിച്ചതുപോലെ പ്രിയ സന്നിച്ചാനി മേഴ്സി മാമയും മറ്റുള്ള മക്കൾ പലരും അവർക്ക് ലഭിച്ച അവസരങ്ങൾ പോലെയും പ്രിയപ്പെട്ട അമ്മച്ചിയെ വേണ്ടമണ്ണം കരുതുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം അനുഭവിപ്പാനും നിറഞ്ഞ പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനും വാത്സല്യ മാതാവിന് അവസരമുണ്ടായി എന്നുള്ളത് നമുക്ക് വളരെ സമാധാനവും ആശ്വാസവും നൽകുന്ന വസ്തുതയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവ് എത്രയും വേഗത്തിൽ സംഭവിക്കുമെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമന വേളയിൽ മരിച്ചുപോയ ക്രിസ്തുവിൽ മരിച്ചുപോയ സകലവിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആ ഉയർപ്പിൻ ദിനത്തിൽ പ്രിയപ്പെട്ട മാതാവിനെ തേജസ്സുള്ള ശരീരത്തോടെ കാണാം എന്നുള്ള വർദ്ധിച്ച പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ പുറ്റടി ഹെബ്രോൻ സഭയുടെയും IPC കുമളി സെൻട്രലുള്ള ദൈവദാസന്മാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ ദേഹ വിയോഗത്തോട് ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും ദൈവ സന്നിധിയിലായിരിക്കുന്നുവല്ലോ. വളരെ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവ ആശ്വാസങ്ങളുടെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ഭവനവുമായി ഏകദേശം 10-47 വർഷമായി ഒരഭേദ്യമായ ബന്ധം പുലർത്തുവാനുള്ള ഭാഗ്യം കർത്താവ് ജീവിതത്തിൽ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ പാപചായൻ പ്രിയമ്മച്ചിയുടെ മൂത്ത മകളെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അന്നുമുതൽ ഈ ഭവനവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം പുലർത്തുവാനുള്ള അവസരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തന്നു. അതുമാത്രമല്ല, ചില ദീർഘവർഷങ്ങൾ 6-7 വർഷക്കാലം ഈ സഭയുടെ ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യവും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ടവരെ ഓർപ്പിച്ചതുപോലെ തന്നെ വളരെ അനുഗ്രഹീതയായ ഒരു മാതാവായിരുന്നു പ്രിയ അമ്മച്ചി. എനിക്ക് ഈ കഴിഞ്ഞ ദിവസവും പല സന്ദർഭങ്ങളിൽ താൻ രോഗിയായിട്ട് കിടന്ന സന്ദർഭങ്ങളിലൊക്കെ ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനുമൊക്കെയുള്ള അവസരം കർത്താവ് ഒരുക്കി. വളരെ സ്നേഹാർദ്രമായ ഇടപെടലും സഹകരണവും ആതിഥ്യവും ഒക്കെ അനുഭവിപ്പാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സജി ഓർപ്പിച്ചതുപോലെ ഇതുപോലെ ശുശ്രൂഷ അനുഭവിച്ച ഒരു മാതാവ് വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മക്കൾ അതുപോലെ പൊന്നുപോലെ നോക്കി അവരുടെ രോഗശയ്യയിലും ഭാരത്തിലുമൊക്കെ പല സന്ദർഭങ്ങളിൽ ഇവിടെ കടന്നു വരുമ്പോഴൊക്കെ ഒരല്പം പോലും അമ്മച്ചിക്ക് വേദന വരാത്ത നിലകളിൽ അവരലാവുന്നിടത്തോളം ശുശ്രൂഷിക്കുന്നത് കാണുവാനുള്ള സന്തോഷം നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. പല മാതാപിതാക്കളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളിലൊക്കെ ആകുമ്പോൾ തിരിഞ്ഞു നോക്കുവാൻ പോലും മക്കളാരും സന്നദ്ധരാകാതിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ അവർ കാണിച്ച നല്ല മാതൃകയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അത് അനുകരണീയമായ ഒരു വിഷയമായിട്ട് ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ സമയം ഞാൻ വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. 1 മണിക്കകം ഇവിടെ നിന്ന് ശുശ്രൂഷ സമാപിപ്പിച്ച് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് പ്രകാരം അനുഗ്രഹീതരായ ദൈവദാസന്മാർ ദൈവ വചനം ശുശ്രൂഷിക്കുന്നതായിട്ടുണ്ട്.
അതുകൊണ്ട് ഞാൻ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ കർത്താവ് കൊടുത്തിയ ആയുഷ്കാലം തികച്ച് തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ പ്രിയ മാതാവിനിടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് പ്രായത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ മരിച്ചാലും അതിൻ്റെതായ വേദനകൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാ ബന്ധുജനത്തിനുമുണ്ട്. സർവാശ്വാസങ്ങളുടെയും ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളിമല ഐ പി സി ഹെബ്രോൺ സഭയുടെയും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് അവസരം നൽകി തന്ന ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ താണിരുന്നോളൂ. ശ്രേഷ്ഠകരമായ വാക്കുകളാൽ പ്രിയ മാതാവിനെ അനുസ്മരിച്ച കർത്തൃദാസന്മാർ ഇരുവരോട് ഹൃദയംഗമായ നന്ദി കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. നാമ അനുസ്മരണ വാക്കുകൾ ഇവിടെ ഉപസംഹരിച്ചുകൊണ്ട് തുടർന്ന് സംസ്കാര ശുശ്രൂഷയുടെ ബന്ധത്തിലെ മുഖ്യ വചന ശുശ്രൂഷയിലേക്ക് നാം സമയത്തെ വേർതിരിക്കുകയാണ്. മുഖ്യ സന്ദേശം നൽകുന്നത് നാം എല്ലാവരും ബഹുമാനത്തോടും സ്നേഹത്തോടും കാണുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ ലോകപ്രസിദ്ധ സുവിശേഷ പ്രഭാഷകൻ പാസ്റ്റർ കെ ജെ തോമസ് അവറുകളാണ്. തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി വളരെ ബഹുമാനത്തോടെ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, മറ്റ് ശ്രോതാക്കൾ എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ വന്യപരിശുദ്ധ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. അമ്മച്ചിയെക്കുറിച്ചുള്ള ധാരാളം അനുസ്മരണങ്ങൾ ഇതിനോടകം നാം കേട്ടു എന്നുള്ളതുകൊണ്ട് പരിമിതമായ സമയത്തിൻ്റെ അകത്ത് ദൈവവചനത്തിൽ നിന്ന് ചില ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യജീവിതത്തിന് ഇത്രയേറെ പ്രസക്തിയുള്ളത്? മനുഷ്യൻ്റെ മരണത്തിന് എന്തുകൊണ്ട് ഇത്ര ഗൗരവം വരുന്നു? മനുഷ്യജീവിതത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്, മനുഷ്യൻ്റെ മരണത്തിന് ഗൗരവ സ്വഭാവം കൈവരുന്നത്, മരണം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറത്ത് മനുഷ്യന് ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. മരണത്തെ സംബന്ധിച്ച്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ ആധികാരികമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ അത്യന്താപേക്ഷിതമായി നാം അറിയേണ്ട ഒരു ചിന്ത മാത്രം കൈമാറുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് മരണാനന്തര ജീവിതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രണ്ട് പദങ്ങൾ കൊണ്ടാണ്. ഒന്ന് നിത്യജീവൻ, രണ്ട് നിത്യനാശം. എന്താണ് നിത്യജീവൻ, എന്താണ് നിത്യനാശം എന്നറിയണമെങ്കിൽ മനുഷ്യൻ്റെ മൂന്ന് മരണങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ മൂന്ന് ജീവിതത്തെക്കുറിച്ചും അറിയണം. മനുഷ്യന് മൂന്ന് മരണങ്ങൾ, രണ്ട് മനുഷ്യന് മൂന്ന് ജീവിതം. എന്താണ് മൂന്ന് ജീവിതം എന്ന് പറയുന്നത്? ഒന്ന് മനുഷ്യൻ്റെ ശാരീരിക മരണം. എന്താണ് മനുഷ്യൻ്റെ ശാരീരിക മരണം? മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ആത്മാവും തമ്മിൽ വേർപെടുന്നതിന് പറയുന്ന പേരാണ് ശാരീരിക മരണം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നു. രണ്ട്, മനുഷ്യൻ്റെ ആത്മീക മരണം. ദൈവം തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവവുമായുള്ള സജീവമായ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഊഷ്മളത അനുഭവിച്ച മനുഷ്യൻ പാപത്താൽ ആ അനുഭവം നഷ്ടപ്പെടുത്തി, ദൈവത്തിൽ നിന്ന് അകന്ന, ദൈവത്തെ നഷ്ടപ്പെട്ട, ദൈവിക കൂട്ടായ്മയെ ഇല്ലായ്മയാക്കിയ മനുഷ്യൻ്റെ അനുഭവത്തിന് പറയുന്ന പേരാണ് ആത്മീക മരണം. അതിന് മറുസൈഡ് പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ അത് വ്യക്തമാകും. മൂന്നാമത്തെ മരണമാണ് നിത്യമരണം. അതിന് വിശുദ്ധ വേദപുസ്തകം കൊടുത്തിരിക്കുന്ന പേര് നിത്യനാശമെന്നാണ്. ആ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരുന്നു. മൂന്ന് ജീവനാണ് മനുഷ്യനുള്ളത്. എന്താണ് മനുഷ്യൻ്റെ മൂന്ന് ജീവൻ? ഒന്ന്, ആ മനുഷ്യൻ്റെ ശാരീരിക ജീവനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് മനുഷ്യൻ്റെ ശാരീരിക ജീവൻ. രണ്ട്, ആത്മീക ജീവൻ. എന്താണ് ആത്മീക ജീവൻ? പാപത്താൽ മനുഷ്യന് നഷ്ടപ്പെട്ടത് മൂന്ന് അവസ്ഥകളാണ്. ഒന്ന്, മനുഷ്യന്റെ ശരീരം ബലഹീനമായി. നമുക്കറിയാം ഇന്ന് കോവിഡ് കാലഘട്ടത്തിൽ വൈറസിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ ഈ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ രോഗങ്ങൾക്കും മനുഷ്യൻ അടിമപ്പെടാൻ കാരണം.
ശാരീരികമായ താഴ്ചകളും രോഗങ്ങളും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണം പാപത്താൽ മനുഷ്യന്റെ ശരീരം ബലഹീനമായി. മനുഷ്യ ശരീരം ബലഹീനമായി. ആ ബലഹീന ഒന്ന്, മനുഷ്യന്റെ ദേഹം ബലഹീനമായി, ശരീരം ബലഹീനമായി. രണ്ട്, മനുഷ്യന്റെ ദേഹി വഷളായി. അരാജകത്വത്തിന്റെ, അഴിമതിയുടെ, പാപത്തിന്റെ കൂത്തരങ്ങായി മനുഷ്യന്റെ ദേഹി മാറി. മൂന്ന്, മനുഷ്യന്റെ ആത്മാവ്. മനുഷ്യന്റെ ആത്മാവ് പാപത്താൽ ചൈതന്യരഹിതമായി മാറി, ആത്മിക മരണം സംഭവിച്ചു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:1 വായിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. അപ്പൊ പാപത്താൽ ഒന്ന്, മനുഷ്യന് ശാരീരിക മരണം സംഭവിച്ചു, ശാരീരിക മരണം മനുഷ്യനിലേക്ക് കുടിയേറി. രണ്ട്, മനുഷ്യന്റെ ദേഹി വഷളായി, ആത്മിക മരണം സംഭവിച്ചു. അപ്പോ ഒന്നാമത്തെ ജീവൻ ആത്മീക ജീവനാണെങ്കിൽ, ഒന്നാമത്തെ ജീവൻ ശാരീരിക ജീവനാണെങ്കിൽ രണ്ടാമത്തെ ജീവൻ ആത്മീക ജീവനാണ്. ആത്മീക ജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പാപത്താൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് അവന്റെ ദേഹി വഷളായെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗ മരണത്തിൽ വിശ്വസിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്, ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ആത്മീക അനുഗ്രഹമാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ അതിന്റെ ലളിതമായ അർത്ഥം ഇത്രയുള്ളൂ, നിർജീവമായി പോയ, ചൈതന്യരഹിതമായി പോയ, ആത്മീകമായി മരിച്ച മനുഷ്യന്റെ ആത്മാവ് വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നു. അതിന് വിശുദ്ധ തിരുവെഴുത്ത് കൊടുക്കുന്ന പേരാണ് ആത്മീക ജീവൻ എന്നുള്ളത്, വീണ്ടും ജനനം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേത് നിത്യജീവനാണ്. എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്താണെന്ന് അറിയണമെങ്കിൽ മരണം എന്താണെന്ന് അറിയണം. മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്. മരണം വേർപാടാണ്. അപ്പൊ മരണം വേർപാടാണെങ്കിൽ ജീവൻ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഒന്നുകൂടെ ആ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണല്ലോ ശാരീരിക ജീവൻ. അപ്പൊ മനുഷ്യന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളതാണെങ്കിൽ, മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്നാണ്. അപ്പോ നിത്യമരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യമരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിത്യവേർപാടെന്നാണ്. എന്താണ് നിത്യവേർപാട്? നിത്യവേർപാട്, നിത്യജീവൻ, ഈ രണ്ട് പദങ്ങൾ വിശുദ്ധ തിരുവെഴുത്ത് വളരെ ആധികാരികമായി നമ്മെ പഠിപ്പിക്കുന്ന പദമാണ്. അപ്പൊ നിത്യജീവൻ എന്താണെന്ന് പറഞ്ഞിട്ട് നിത്യമരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നിത്യജീവൻ എന്ന് പറയുന്നതെങ്കിൽ, സോറി, ജീവൻ എന്ന് പറയുന്നത്, ശാരീരിക ജീവൻ എന്ന് പറയുന്നതെങ്കിൽ എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ ദൈവത്തോടൊരുമിച്ച് മനുഷ്യൻ നിത്യമായി ജീവിക്കുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് നിത്യജീവൻ. നിത്യജീവൻ അങ്ങനെയാണെങ്കിൽ നിത്യനാശം എന്താണ്? നിത്യമരണം എന്താണ്? മരണം വേർപാടാണെങ്കിൽ നിത്യമരണം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ, ഇനി ഒരിക്കലും മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഒരവസരമില്ലാതെ, എന്നേക്കും ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്ന, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് നിത്യനാശം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് നിത്യനാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നരകത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് നിത്യനാശം. അപ്പൊ നരകത്തെ നരകമാക്കുന്നത് എന്ത്? പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം. നരകത്തെ നരകമാക്കുന്നത് അവിടുത്തെ പുഴുവല്ല, അവിടുത്തെ കൃമിയല്ല, അവിടുത്തെ തീയല്ല, അവിടുത്തെ വേദനകളും യാതനകളുമല്ല നരകത്തെ നരകമാക്കുന്നത്. തിരുവെഴുത്ത് പറയുന്നത് അത് നിത്യനാശമാണ്, നിത്യനരകമാണ്. അർത്ഥം അവിടെ നിബദിച്ചാൽ, അവിടെ എത്തിച്ചേർന്നാൽ ഇനി ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ, ഇനി ഒരിക്കലും ഒരു തിരിച്ചു വരവില്ലാതെ, എന്നേക്കും നഷ്ടപ്പെട്ടു പോകുന്ന, എന്നേക്കും വേർപെട്ടു പോകുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് നിത്യനരകം, നിത്യനാശം. അവിടെ നിബദിച്ചാൽ അവിടുത്തെ ഭയാനകത, പിന്നെ അവിടെ നിന്നൊരു കരകയറ്റമില്ല, ഒരു മടങ്ങി വരവില്ല. അത് നിത്യമായ വേർപാടെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിത്യജീവൻ എന്താണ്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ ദൈവത്തോടൊരുമിച്ച് നിത്യമായി ജീവിക്കുന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് നിത്യജീവൻ. എന്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഈ രണ്ട് സ്ഥലമല്ലാതെ, ഈ രണ്ട് അനുഭവമല്ലാതെ മൂന്നാമതൊന്ന് മനുഷ്യനില്ല എന്ന്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവെഴുത്ത് ആധികാരികമായി നമ്മെ പഠിപ്പിക്കുന്നു, ഒന്ന്,
നിത്യജീവനാണ്, രണ്ട് നിത്യ നാശമാണ്. എന്തിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, അടുത്ത പദം അടിവരയിടേണ്ട പദമാണ്, നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഭൂമിയിലെ ജീവിതം വേഗം തീരുന്നതാണ്. എന്നാൽ ഈ ഭൂമിക്കപ്പുറത്ത്, ഈ മണ്ണിലെ ജീവിതത്തിനപ്പുറത്ത് മനുഷ്യന് ഒരു നിത്യതയുണ്ട്, ഒരു ജീവിതമുണ്ട്. അത് ദൈവത്തോടൊരുമിച്ച് ഒരിക്കലും ദൈവത്തെ പിരിയാൻ കഴിയാതെ, ദൈവവുമായി വേർപാടില്ലാതെ, ദൈവവുമായി ഒരുമിച്ച് കഴിയുന്ന അനുഭവമാണ് നിത്യജീവൻ. രണ്ടാമത്തേത് നിത്യനാശമാണ്. നിത്യനാശം എന്താണ്? ഭൂമിയിലെ ജീവിതത്തിന്റെ ഗൗരവം എന്താണ്? മനുഷ്യ ജീവിതത്തിന്റെ പ്രസക്തി എന്താണ്? മരണത്തെ ഇത്ര ഗൗരവമുള്ളതാക്കുന്നത് എന്താണ്? കണ്ണടച്ചാൽ ഒന്നുകിൽ നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യനാശം. ആ നിത്യനാശം, കണ്ണടച്ച് നിത്യനാശത്തിൽ, നരകത്തിൽ ചെന്നുപെട്ടാൽ പിന്നെ ഒരിക്കലും ഒരിക്കലും അവിടെ നിന്ന് ഒരു കരകയറ്റമില്ല, മടങ്ങി വരവില്ല. ആ സ്ഥലത്ത് നിന്ന് പിന്നെ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിന് പ്രസക്തിയുണ്ട്, മനുഷ്യന്റെ മരണത്തിന് ഗൗരവ സ്വഭാവമുണ്ട്. മരണത്തിനപ്പുറത്ത് നിത്യജീവൻ വേണോ നിത്യനാശമാണോ, ഇതിലേതാണ് നാം ചെന്നെത്തുന്ന സ്ഥലമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ ചരിത്രത്തിൽ ദൈവം മാനവവർഗത്തോട് കാണിച്ച തന്റെ ഉന്നതമായ സ്നേഹത്തിന്റെ വെളിപ്പാടിനോടുള്ള പ്രതികരണമാണ്. ഏതാണ് ആ ദൈവീക വെളിപ്പാട്? യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ മണ്ണിലയക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടുന്നതിന് യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, ക്രൂശന്മേൽ കയറി നമ്മുടെ കർത്താവിന്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രിയരെ, തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തള്ളപ്പെട്ട്, മുഖത്ത് കാർക്കിച്ച് തുപ്പലേൽക്കപ്പെട്ട്, പുറമൊഴുവ് ചാലുപോലെ അടിച്ചു കീറപ്പെട്ട്, ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി യെരുശലേം തെരുവീഥിയിലൂടെ വീണ്ടും എണ്ണീറ്റും എണ്ണീറ്റും വീണ്ടും നടന്നു നീങ്ങി തലയോടിടുമെന്ന ഗോൽഗോത്ത മലയുടെ മുകളിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ അസ്ഥികളുടെ ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് മറ്റൊരിടത്തും ലോകത്ത് തലചായ്ക്കുവാൻ ഇടമില്ലാതിരുന്നതുകൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് യേശു ക്രിസ്തു പ്രാണനെ വെടിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം അതൊരു ആക്സിഡന്റ് അല്ല, അതൊരു രക്തസാക്ഷിത്വ മരണമല്ല, അതൊരു സ്വാഭാവിക മരണവുമല്ല. യേശു ക്രിസ്തുവിന്റെ മരണം അതൊരു പ്രായച്ചിത്ത മരണമാണ്. മുഴുവോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യനെ നിത്യനാശത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ കുറ്റവും ശിക്ഷയുമായ മരണം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവനുണ്ട്. ആ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. യേശു എന്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ആര് വിശ്വസിക്കുന്നു, ദൈവകൽപ്പന അനുസരിക്കുന്നു, യേശുവിനായി ജീവിക്കുന്നു, അവർക്ക് മരണത്തിനപ്പുറത്തുള്ളത് നിത്യജീവനാണ്. നിത്യജീവനാണ് ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ സന്തോഷം. നിത്യതയിൽ ഇനി ഒരിക്കലും ദൈവത്തെ പിരിയാതെ ദൈവത്തോടൊരുമിച്ച് ജീവിക്കുന്ന ജീവിതമാണ്. ആ ഉത്ബോധമുള്ളത് കൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. നമ്മെ മരണാനന്തര ജീവിതത്തിന് ഉത്സുകരാക്കുന്നത് പോലും സ്വർഗത്തിൽ പോകാമെന്നുള്ള പ്രതീക്ഷയല്ല. അതിനപ്പുറത്ത് സ്വർഗമല്ല വലുത്, സ്വർഗത്തിലുള്ള യേശുവാണ് വലുത്. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തെ സ്വർഗമാക്കി മാറ്റുന്നത് സ്വർഗത്തിലുള്ള യേശുവിന്റെ സാന്നിധ്യമാണ്. നമുക്കറിയാം നമ്മുടെ വീട് എത്ര മനോഹരമാണെങ്കിലും, എത്ര ബഹുനിലയുള്ളതാണെങ്കിലും, എത്രമാത്രം ആഡംബരപൂർണമാണെങ്കിലും, ആ വീടിനകത്ത് ആ വീടിനെ വീടാക്കി മാറ്റുന്നത് നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ ഉള്ളതുകൊണ്ടാണ്. നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ആ വീട്ടിലില്ലെങ്കിൽ ആ വീട് എത്ര വലിയ വീടാണെങ്കിലും, എത്ര ആഡംബരപൂർണമാണെങ്കിലും, ആ വീടിനെന്ത് പ്രസക്തി? അങ്ങനെയാണെങ്കിൽ സ്വർഗമല്ല വലുത്, സ്വർഗത്തെ വലുതാക്കുന്നത്, സ്വർഗത്തെ ഉന്നതമാക്കുന്നത് അവിടെയുള്ള യേശുവിന്റെ സാന്നിധ്യമാണ്. അതേ, ഒരു ദൈവഭേദനെ സംബന്ധിച്ചിടത്തോളം മണ്ണിൽ കണ്ണടച്ചാൽ എത്തുന്നത് കർത്താവിന്റെ അടുക്കലാണെന്നുള്ള ഉറപ്പും ധൈര്യവുമുണ്ട്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം. ഇന്ന് എന്റെ ഈ സന്ദേശം കേൾക്കുന്ന ആർക്കെങ്കിലും അതിനുള്ള ഭാഗ്യം ലഭിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ അറിയൂ.
മാന്യ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ വിനയത്തോടെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വിശുദ്ധ തിരുവഴുത്തിൻ്റെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഒന്നുകിൽ നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യനാശം. ഇതല്ലാതെ ഒരിടത്താവളം ഇല്ല. അത് വേദപുസ്തകം ആധികാരികമായി പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ കരഗസ്ഥമാക്കുവാനും നിത്യനാശത്തെ ഒഴിയുവാനും ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വിശേഷാ ദുഃഖത്തിലിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളെ സകലബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുകയും ക്രിസ്തീയ പ്രത്യാശ കൊണ്ട് ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന അണക്കര ഐ പി സി ഹെബ്രോൺ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സംസ്കാര ശ്രൂഷയിലേറ്റവും അനുഗ്രഹീതമായ മുഖ്യ സന്ദേശം നൽകി കർത്തൃദാസനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ഭവനത്തെ വളരെ സ്നേഹിച്ചും ഈ ഭവനത്തെ വളരെ ബഹുമാനിച്ചും ഒത്തിരി ഒത്തിരി പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. വിശേഷാൽ ചക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റും ഈ വാർഡിൻ്റെ മുൻ മെമ്പറും ഇപ്പോൾ ആറാം വാർഡ് മെമ്പറുമൊക്കെയായ നാം വളരെ സ്നേഹിക്കുന്ന ശ്രീ ആൻ്റണീസ് കരിയ കുഴിക്കാട്ടുപിടിയുണ്ട്. ചക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 12 വാർഡിൻ്റെ ഇപ്പോഴത്തെ മെമ്പർ പ്രിയ ശ്രീമതി ബിന്ദു അനുകൃഷ്ണൻ, പ്രിയ ദാസി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ പ്രത്യേകം വളരെ ബഹുമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴേ ഈ കുടുംബത്തെ പ്രതിനിധീകരിച്ച് പ്രിയ സന്നിച്ചാൻ രണ്ട് വാക്ക് നന്ദി പറഞ്ഞ അനന്തരം ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ സമാപന ശുശ്രൂഷ പ്രിയ എം എ കുരുംഭാഷ നിർവഹിച്ച് ഈ സഭയുടെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ശുശ്രൂഷ ഇവിടെ ഉപസംഹരിക്കും. പ്രിയ സന്നിച്ചാൻ അവസരം കൊടുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ മാതാവിനോട് എൻ്റെ വേർപാടിനോടനുബന്ധിച്ച് ഇന്നലെ 4:30 മുതൽ സഹകരിച്ച എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഈ ദേശത്ത് വന്ന നാൾ മുതൽ ഞങ്ങൾ ഞങ്ങളുടെ മാതാവിനെ കരുതുന്ന പോലെ തന്നെ ഈ സമീപവാസികൾ കരുതി സ്നേഹിച്ചു. ആദ്യമായിട്ട് അവർക്ക് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മാതാവ് സഹിക്കുമില്ലാതെ ഭവനത്തിലായിരുന്നപ്പോൾ കടന്നു വരികയും ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുകയും മാതാവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും മറ്റു മാന്യ വ്യക്തികളോടൊക്കെയും ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇന്നലെ മാതാവിൻ്റെ മരണശേഷം കടന്നു വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഇതുവരെയുള്ള എല്ലാ ശുശ്രൂഷകളിലും നേതൃത്വം നൽകുകയും ചെയ്ത ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട്. എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഞങ്ങളുടെ മാന്യ വ്യക്തികൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരായ ഈ വാർഡിൻ്റെയും മെമ്പറും പിന്നെ ലാലച്ചൻ ഭാഷും ലാലച്ചൻ കുരിക്കാട്ടും ഇരുവരെയും ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതിലുപരിയായി ഞങ്ങൾക്ക് മാതാവിനെ ഇത്രത്തോളം ശുശ്രൂഷിപ്പാൻ കൃപ നൽകിയ ദൈവത്തിന് മാനവും മഹത്വം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാകുന്നു. ഇത്രത്തോളം മാതാവിനെ ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാനൊക്കെയും ബലം നൽകിയത് എല്ലാം 100% ചെയ്യാൻ സാധിച്ചെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കുറവുകളൊക്കെയും വന്നിട്ടുണ്ട് എങ്കിലും ഇത്രത്തോളം മാതാവിനെ ശുശ്രൂഷിപ്പാൻ സഹായിച്ച ദൈവത്തിന് മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ അവസരം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഭവനാംഗങ്ങളോടും ഒന്നിച്ച് ദുഃഖത്തിൽ പങ്കുചേരുവാനും തികഞ്ഞ ദൈവീക വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ
ദൈവവചനത്തിന് ധരിക്കുന്ന സത്യങ്ങളെ ഗ്രഹിപ്പാൻ കാതുകൾ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ ഏവരെയും ദൈവമായിരിക്കുന്ന കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ സമയം ശുശ്രൂഷിക്കുവാനുള്ള ധരിക്കുന്ന സമയപരിധി എൻ്റെ മുൻപിലില്ല. പറയപ്പെടുന്നതായിരിക്കും സമയത്തിന് ഉള്ളിൽ ഭൗതിക ശരീരവുമായി സമയത്തിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വാത്സല്യ മാതാവിനെ സംബന്ധിച്ച് എനിക്കുള്ള പരിചയമെന്ന് പറയുന്നത് 24 വർഷത്തെ പരിചയമാണ്. അന്നു മുതൽ ധരിക്കുന്ന അനേക കാര്യങ്ങൾ പ്രസ്താവിപ്പാറുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഉപരി ഈ വാത്സല്യ മാതാവിനെ സംബന്ധിച്ച് അറിയാവുന്ന ഒരു നല്ല ബോധ്യമുള്ളവരുമാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത് നിങ്ങൾ എന്നുള്ളതിനാൽ ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വാത്സല്യ മാതാവിനെ ഇവിടെ ദൈവമായിരിക്കുന്ന കർത്താവെ അനുവദിച്ചതായിരിക്കുന്ന ഈ ആയുഷ് തികച്ച് വിശ്രമത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടു എന്നുള്ളത് നാം ഇതുവരെയും കേട്ടുകൊണ്ടേയിരുന്ന വസ്തുതയാണ്. അതേ അങ്ങനെ തന്നെയാണ് എങ്കിൽ പിന്നെ ഈ മാതാവിന് വേണ്ടി എന്തെങ്കിലും ശുശ്രൂഷകളോട് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് പിന്നീട് വാത്സല്യ മാതാവിൻ്റെ ധരിക്കുന്നതായ കഴിഞ്ഞകാല അനുഭവങ്ങൾ അയവിറക്കുവാൻ ചിന്തിക്കുവാൻ അതിലെ ഉചിതം നല്ലത് എന്ന് നാമേ വിലയിരുത്തുന്ന കാര്യങ്ങളോട് നമുക്കും ചേർന്ന് നിൽക്കുവഴിയായി തീരേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ അല്പസമയം ദൈവദിനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനെ കേൾവിക്കാരായിരിക്കുന്ന നമ്മുടെ ധരിക്കുന്ന ജീവിതത്തിൽ ഇങ്ങനെയുള്ള ധരിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ധരിക്കുന്ന നിത്യതയെക്കുറിച്ച് ഒന്നുകൂടെ ആഴത്തിൽ ചിന്തിക്കുവാൻ ഇടയാകേണ്ടതിനു വേണ്ടിയാണ് വചന ശുശ്രൂഷകൾ. മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം മരണാനന്തരം ഒന്നും ചെയ്യുന്നത് ദൈവ വചന വ്യവസ്ഥയല്ല. ദൈവത്തിന് പ്രകാരം മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതിൻ്റെ പ്രതിഫലം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ നിൽക്കും എന്നാണ് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. അമ്മച്ചി ജീവിച്ചിരുന്ന കാലത്ത് കർത്താവിനെ കർത്താവ് രക്ഷയിലുമായി അംഗീകരിച്ച് കർത്താവിന് ധരിക്കുന്ന വചനാനുസരണം ധരിക്കുന്ന ജീവിതം നയിച്ച് ഭക്തിയിൽ ജീവിച്ചു ധരിക്കുന്ന വാത്സല്യ മാതാവ് ഇവിടെ നിന്ന് തന്നെ ധരിക്കുന്ന ജീവൻ തീർന്നപ്പോൾ വിശ്രമത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. എന്നാൽ എനിക്ക് മുൻപേ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോട് വചനം ഘോഷിച്ചു. പ്രത്യേകിച്ച് ഭാഷ കെ ജെ തോമസ് ഇവിടെ വചനത്തിൽ നിന്ന് ആഴമേറി ചിന്ത ചുരുങ്ങിയ സമയം കൂടി നമ്മളെ കേൾപ്പിപ്പാൻ ഇടയായി തീർന്നു. ദൈവവചനം പറയുന്ന ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് ചില വാക്കുകൾ മാത്രം ഓർപ്പിച്ച് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകളെ ചുരുക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള ചില വേദഭാഗങ്ങൾ ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. 28-29 വാക്യം ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവരെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. വരാനിരിക്കുന്ന സംഭവമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഇപ്പോൾ അനുധരിക്കുന്ന ആഴം പലർക്കും ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ അനുധരിക്കുന്ന വസ്തുതകൾ മനസ്സിലാക്കി ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് കർത്താവിന് ധരിക്കുന്നതായ വചനാനുസരണം ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നിരിക്കുന്ന വിശുദ്ധന്മാര് അവര് ജീവനായി ഉണരും, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവർ ജീവനായിട്ട്. ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചല്ല, ഏതെങ്കിലും ലോകപ്രകാരമുള്ള നല്ല കാര്യങ്ങൾ
ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമാണ്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവരാണ് ന്യായവിധിയിലാകാതെ നിത്യത്തിലേക്ക് ചേർക്കപ്പെടുന്നത്. പ്രിയപ്പെടുന്നിരിക്കുന്ന ശ്രോതാക്കളെ, നാം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ധരിക്കുന്ന ആ ജീവിതം ലോകത്തിന് വേണ്ടിയല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നമ്മുടെ ധരിക്കുന്ന കഴിവ്, നമ്മുടെ ധരിക്കുന്ന ആരോഗ്യം, നമ്മുടെ ധരിക്കുന്ന അറിവ്, നമ്മുടെ ധരിക്കുന്ന നന്മ, ഇതെല്ലാം കർത്താവ് നൽകിയതാണെന്നും കർത്താവിനെ കൂടാതെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നും കർത്താവിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് മരിച്ചതെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധി വേർപാട് പാലിച്ച് അപ്പോസ്തലന്മാർക്ക് ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോരുന്നിരിക്കുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചാണ് പറയുന്നത്. നല്ല പ്രവൃത്തി, നന്മ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെടുന്നിരിക്കുന്ന മാതാവ്, ഇവിടെ ജീവിപ്പാൻ ദൈവം അനുവദിച്ചു തരിക്കുന്ന ആയിഷിന്റെ ഒടുവിലത്തെ സമയം വരെ ഇവിടെ ജീവിച്ചു. തന്നിൽ നിന്ന് നമുക്കൊക്കെ അറിയാം, ആർക്കും ഒരു ഭാരമുണ്ടായിട്ടില്ല, ഒരു പ്രയാസമുണ്ടായിട്ടില്ല, ഒരു മൂഷിച്ചിലുണ്ടായിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാവരെയും ആഴമായി കരുതി, ആഴമായി സ്നേഹിച്ചു, എല്ലാവരോടും സൗഹാർദ്ദമായി ഇടപെട്ടു. തന്നെ ധരിക്കുന്ന ആ ജീവിതത്തെ തികപ്പാൻ ഇടയായി തീർന്നു. താൻ ദൈവസന്നിധി വിശ്രമത്തിന് വേണ്ടി ചേർക്കപ്പെട്ടു. ഇനിയും നമ്മുടെ ധരിക്കുന്ന ഈ ആയുഷ് എത്ര നമുക്കറിയാൻ പാടില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകി ധരിക്കുന്ന ആയുഷിന്റെ ദിനങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാനൊക്കെ സമർപ്പണത്തോടുകൂടെ നമുക്ക് ഭൗതികമായ ശരീരവുമായി ശമ്യത്തിലേക്ക് കടന്നു പോകാം. പ്രത്യേകിച്ച് ഈ ഭവനത്തിന് വേണ്ടി പ്രത്യേക ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ 23 വർഷത്തിന് അപ്പുറം ഇവരെ കൂടി വരുന്നിരിക്കുന്ന സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് കൃപയായി. കൊല്ലംകുഴി ഭവനം അന്നും ഇന്നും എനിക്ക് വളരെ സ്നേഹമുള്ള, ഞാൻ സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു ഭവനമാണ്. ഈ ഭവനത്തിന് പ്രിയപ്പെടുന്നിരിക്കുന്ന ആൺമക്കൾ, കറിയാച്ചാനെ കുടുംബം, സണ്ണിച്ചനെ കുടുംബം, അവരുടെ സഹോദരിമാർ കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, അവരുടെ ബന്ധുഭവനങ്ങൾ, എല്ലാവരും ദൈവം ആയിരിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്തൃദാസന്മാരെ ദൈവം സഹായിക്കുമാറാകട്ടെ. എൻ്റെയും എൻ്റെ ധരിക്കുന്ന കുടുംബത്തിൻ്റെയും അനുശോചനം പങ്കുവെച്ച് പ്രത്യാശയോടുകൂടെ ഞാൻ ഈ ഭൗതിക ശരീരമായിട്ട് നമുക്ക് സംസ്കരിപ്പാനായിട്ട് സമയത്തിലേക്ക് കടന്നു പോകാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. നാം കാത്തിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് മടങ്ങി വരും. എത്രയും താമസമിനെ കർത്താവ് മടങ്ങി വരും. ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും മഹത്തായ സംഭവം കർത്താവിന് മടങ്ങി വരവാണ്. അവൻ്റെ വരവ് അടുക്കൽ വാതിക്കലായിരിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും, ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന രാമക്കൽമയുടെ സഭയുടെയും, അപ്പോൾ തന്നെ കുമളി സെൻറ്ററിൻ്റെയും എല്ലാവിധ വരിക്കുന്ന പ്രത്യാശയും ധൈര്യവും പങ്കുവെച്ച് അനുശോചനം അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ അതിവിരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തൻ്റെ ശരീര ക്ലേശങ്ങളുടെ നടുവിലും നിറപുഞ്ചിരിയോടെ ദൈവദാസന്മാരെ സ്വീകരിക്കുകയും വളരെ സ്നേഹത്തോടെ സ്നേഹവിവരങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്ത ഒരു മാതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വളരെ പ്രത്യാശയോടുകൂടി നാം ആയിരിക്കുന്നു. ഞാനിവിടെ ചാർജ് എടുക്കുമ്പോൾ പ്രിയ മാതാവിന് സോഡിയത്തിൻ്റെ കുറവ് മൂലം ഓർമ്മശക്തിയൊക്കെ കുറവായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. എന്നാലും കടന്നു വന്ന് ചാർജ് എടുത്ത ആ ദിവസം മുതൽ കടന്നു വരുമ്പോൾ വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ അന്വേഷിക്കും. ഓർമ്മശക്തി കുറഞ്ഞു എന്ന് പറഞ്ഞാലും പലപ്പോഴും കടന്നു വരുമ്പോൾ മക്കളെക്കുറിച്ചും അവരെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന ഒരു അനുഭവം മാതാവിനുണ്ടായിരുന്നു. അതിലുപരി ഭവനത്തെക്കുറിച്ച് പറയുമ്പോൾ മാതാവ് മക്കളെ അധികമായി സ്നേഹിച്ചു. അതുപോലെ തന്നെ മക്കൾ സ്നേഹം തിരിച്ചു കൂട്ടുക്കുന്ന ഒരു അനുഭവം കാണുവാൻ കഴിഞ്ഞു. ദൈവാസന്മാർ മുന്നിൽ ഓർപ്പിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാതിരിക്കുവാൻ തരമില്ല. പ്രിയ സന്നിച്ചാന് മേഴ്സിമാമയൊക്കെ വളരെ സ്നേഹത്തോടെ മറ്റ് മക്കൾ ഒക്കെയും പലപ്പോഴും സന്നിച്ചാൻ പറയും. വരുമ്പം ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ മാതാവ് ഉറങ്ങുന്നത് 5 മണിക്കായിരിക്കും. ആ സമയം വരെ ഉറക്കളിച്ച് അതെ പ്രിയപ്പെട്ടവർ മാതാവിനെ സൂക്ഷിക്കും. ചിലപ്പോൾ അന്നേരം ഒന്ന് മയങ്ങി ഒരല്പസമയം കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ മാതാവ് ഉണരും. ആ സമയത്ത് അവർ വീണ്ടും ഉണർന്ന് മാതാവിനെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ ഒക്കെയും കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ ഇന്നലെ രാവിലെ സന്നിച്ചാൻ എന്നെ വിളിച്ചു പറഞ്ഞു, വർഷേ അമ്മച്ചിക്ക് ചില അസ്വസ്ഥത ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉടനെ ഇവിടെ കടന്നു വന്നു. ഞങ്ങൾ കുടുംബമായി കടന്നു വന്ന് ഒരു 11:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് പോകുമ്പോൾ
മാതാവ് ആ സമയത്തൊക്കെ കഫക്കെട്ടുണ്ട്, ഞങ്ങൾക്കറിയാം അന്ത്യ സമയമടുത്തു. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച് കടന്നുപോയി. മാതാവ് നല്ലൊരു മയക്കത്തിലേക്ക് പോയി. അധിക ദിനങ്ങളില്ലെന്നറിയാം എന്നെ. ഇന്നലെ തന്നെ അതെ തൻ്റെ ജീവൻ പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. എന്നാൽ നാലരയോടെ കൂടി പ്രിയ സന്നിധി വിളിച്ചു പറഞ്ഞു മാതാവ് കർത്തസന്നിധി ചേർക്കപ്പെട്ടു പോകാൻ ഇടയായിത്തീർന്നു. ആ സമയം മുതൽ അതെ ഞങ്ങൾക്ക് ഇവിടെ ആയിരിപ്പാൻ കർത്താവ് ഇടയാക്കി. പ്രതികാൽ അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ബഹുമാനി കർത്താവിൻ്റെ ദാസൻ സാജൻ ഭാഷയെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളിവിടെ വരുമ്പോൾ തന്നെ സാജൻ ഭാഷ ഇവിടെ എത്തി താൻ തുടർന്നുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. ഒരുപാട് നന്ദി സാജൻ ഭാഷയോട് പറയേണ്ടതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടന്നു വന്ന ആ സമയം മുതൽ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിർവഹിച്ചു. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തനിക്ക് കൊടുത്ത നല്ല താല്പര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദി അറിയിക്കുകയാണ്. അതുപോലെ കർത്തദാസന്മാർ എല്ലാവരെയും പേരെടുത്ത് പറയുവാൻ നമ്മുടെ മുന്നേ സമയമില്ലോ. ബഹുമാനി കർത്താവിൻ്റെ ദാസൻ കുര്യൻ ഭാഷ, അതുപോലെ ബേവിച്ചൻ ഭാഷ, തോമസ് എബ്രഹാം ഭാഷ, കെ ജെ തോമസ് ഭാഷ ഒക്കെയും നൽകിയ നല്ല സഹകരണത്തിനായി സ്തോത്രം ചെയ്യുന്നു. മറ്റ് കർത്തദാസന്മാരെ ഓർക്കുന്നു. അറിഞ്ഞ നിമിഷം മുതൽ ഇവിടെ കടന്നു വരികയും ഇപ്പോൾ ഞങ്ങളോടൊപ്പം ശുശ്രൂഷകളിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരോടുള്ള നന്ദി ഒരിക്കലൂടെ അറിയിക്കുകയാണ്. കർത്താവ് ധാരാളമായി സഹായിക്കും മറാകട്ടെ. അതെ, പ്രിയ മാതാവിൻ്റെ വേർപാട് നമുക്ക് വളരെ വേദനയാണ്. കാര്യം നല്ല പ്രാർത്ഥനയിൽ വളരെ താല്പര്യത്തോടെ ദൈവവചന കേൾവിക്കും. പലപ്പോഴും ടി വിയിൽ ഇവിടെ വരുമ്പോൾ മാതാവ് ഈ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ദൈവവചനത്തിനും മുഖ്യ സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോയ ഒരു മാതാവിൻ്റെ വേർപാട് സഭയ്ക്കും ഒരു നഷ്ടമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് അതെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നമുക്ക് അതെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം എല്ലാ പ്രിയപ്പെട്ടവരും. അതെ, സാധനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശോഭയേറുമോർന്നാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്ത താതൻ വാസം നാമുക്കുരുക്കി നൂണ്ടക്കേരേ കാത്തത വേഗന്ന ചേർന്നിടും ഭംഗിയേറി ആ തീരത്തിൽ വേഗന്ന ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഹേദരോദനമങ്ങില്ലല്ലോ നിത്യ സൗഭാഗ്യമാത്മാക്കൾക്ക് ഹേഗന്ന ചേർന്നിടൂ ഭംഗിയേറി ആ തീരത്തിൽ വേഗന്ന ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സകല ആശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ധന്യവുമായ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യമായ ജീവിതം നയിച്ച് കർത്തസന്നിധി ചേർക്കപ്പെട്ട ഞങ്ങളുടെ മാതാവിൻ്റെ ഭൗതിക ശരീരവുമായി കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഇതുവരെ ശുശ്രൂഷയിൽ ഞങ്ങളുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ ആദരിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളോട് വചനത്തിലൂടെ ഇടപെട്ട ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഭൗതിക ശരീരത്തിന് മുന്നിലായിരിക്കുമ്പോൾ കർത്താവെ അല്ലേശ്വരം അടുത്ത നിമിഷം ഞങ്ങളുടെ ആരുടേതെന്ന് അറിയുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഞങ്ങളുടെ വിളി കേൾക്കുവാൻ ഒരുക്കപ്പെട്ടവരായി മുന്നോട്ട് ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ
സഹായിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ അനുഗ്രഹിതമായ ജീവിതം ഞങ്ങളുടെ ദാസിക്ക് നൽകി, നല്ല കുടുംബജീവിതത്തെ നൽകി, മക്കളെ, കൊച്ചുമക്കളെ അനുഗ്രഹിക്കപ്പെട്ട അതേ ഭാവി തലമുറയൊക്കെ കാണുവാനും ക്രിസ്തുവിൻ്റെ എല്ലാ വചനവുമായി നിൽക്കുന്ന അതേ തലമുറകളെ കണ്ട് ആനന്ദിപ്പാനൊക്കെയും കർത്താവ് കൊടുത്ത നല്ല ഭാഗ്യത്തിനായ സ്തോത്രം. അങ്ങയുടെ നാളെടുത്തപ്പോൾ കർത്താവേ അങ്ങയുടെ ദാസിയെ വിളിച്ചു ഇമ്മങ്ങളുടെ പരദീസയിൽ ചേർത്തു. വേർപാട് ഞങ്ങൾക്ക് ദുഃഖമാണ്, എന്നാൽ ആശ്വാസകരമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ, കൊച്ചുമക്കളെ ഒക്കെയും കർത്താവ് കർത്താവെ സഹായിക്കണമേ, ആശ്വസിപ്പിക്കണമേ. തുടർന്ന് കർത്താവെ ഞങ്ങൾ സമിതിയിലേക്ക് കടന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം നൽകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വഴിയാത്രയിൽ കൂടിയിരിക്കണം. ദൈവറുവയിൽ കർത്താവ് മറയ്ക്കുമായതിനായ സ്തോത്രം. ഇതുവരെയും കർത്ത സാന്നിധ്യം നൽകി അനുകൂലമായ കാലാവസ്ഥയെ നൽകി ശുശ്രൂഷകളെ മാനിച്ചു എല്ലാത്തിനായി ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു. വേലാലും കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കണമേ. തുടർന്ന് ഉള്ള ശുശ്രൂഷയിൽ ദൈവ സാന്നിധ്യം നൽകണം. സെമിതേരിയിലും കർത്താവ് സാന്നിധ്യം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയേപ്പ് നൽകി ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ കർത്താവിടിയാക്കും. കൃപയുടെ ഹരങ്ങളിൽ ഞങ്ങളെ വായിക്കും. മഹത്വം അങ്ങോട്ടും പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവിരക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച ഇടമേ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും പരിപാലും സൂക്ഷിപ്പിന് നമ്മെല്ലാവരോടും ഓർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വിശേഷിച്ച വാത്സല്യ മാതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും കൂടെ വന്നിരിക്കുന്ന ശ്രോതാക്കളെ അവരോടും കൂടെ ഇന്ന് മുതൽ നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് വരെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാതൃത്വ പകലിലും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 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 ആമേൻ. കർത്താവായ യേശുവേ വേഗം വരേണമേ. ആമേൻ. നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത്. സെമിത്തേരിയിൽ 20 പേർക്ക് മാത്രമേ കടന്നു വരുവാൻ കഴിയത്തുള്ളൂ. ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ 20 പേർ മാത്രമേ സെമിത്തേരിയിലേക്ക് കടന്നു വരാവുന്ന കാര്യം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. സ്വന്തം വീട്ടിൽ നിത്യകാലം വാഴുവാൻ എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ. ചേരും
Yeah.
പാടും കേടും എപ്പോൾ
ഒളിഞ്ഞോടിയും ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞോഴിയും ഡി
കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും സ്നേഹവാനായ ദൈവമേ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയുള്ള ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിന് ദൈവം നൽകിയ ദീർഘായുസിനെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങേ അറിയുവാനും അങ്ങേ രക്ഷിതാവായി സ്വീകരിക്കുവാനും വിശ്വസ്തതയോടെ ദൈവത്തിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുവാനും ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ ദാസിയുടെ ആത്മാവിനെ തിരുസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായി തീർന്നത് ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദേഹവിയോഗം സംഭവിച്ച സമയം മുതൽ ഇതുപര്യന്തമുള്ള ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാരെ ശുശ്രൂഷകൾക്കായി ദൈവം നിയോഗിച്ചതോർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ അമ്മച്ചിയുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും, കൊച്ചുമക്കളെയും, അവരുടെ കുടുംബങ്ങളെയും എല്ലാം ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും എല്ലാവരുടെയും ഉള്ളത്തിൽ വലിയ ദിവ്യമായ സമാധാനവും പ്രത്യാശയും അങ്ങ് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭവനത്തിൽ നിന്ന് വിലാപയാത്രയാൽ ഞങ്ങൾക്ക് ഈ സെമിറ്ററിൽ എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം. ഇവിടെ നടക്കുന്ന സംസ്കാര ശുശ്രൂഷയും ദൈവ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെടുവാനുള്ള കൃപ ചെയ്യണമേ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ വളരെ ഭക്തിയോടും ദൈവ സാന്നിധ്യ ബോധത്തോടും കൂടി ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് ആവശ്യമായ കൃപയും നിയോഗവും ആത്മാവിന്റെ നടത്തിപ്പും അങ്ങയുടെ ദാസന്മാർക്ക് ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു.
ഇവിടെ വന്നു കൂടിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ബന്ധുക്കളായി, സഭാ വിശ്വാസികളായി, കുടുംബാംഗങ്ങളായി, ചർച്ചക്കാരായി, അയൽവാസികളായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും എല്ലാവരുടെയും ഹൃദയത്തിൽ മരണത്തിനപ്പുറത്തുള്ള നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ഉറപ്പും പ്രത്യാശയും അങ്ങ് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. 90-ാം സങ്കീർത്തനം വായിക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുന്നിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെട്ട് വരുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ശ്രീമതിയിലെ ശുശ്രൂഷകളെ നിർവഹിക്കുന്നതും പ്രധാനമന്ത്രി ദാസൻ കുമാരി സെന്ററിന് അനുഗ്രഹമായി നേതൃത്വം നൽകുന്ന MI കുര്യൻ ഭാഷ അവറുകളാണ് തുറന്ന ശുശ്രൂഷക്കായ ദൈവത്തെ. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ മാതാവിൻ്റെ ഭൗതിക ശരീരവുമായി ശ്രമത്തിന് ബന്ധിച്ചിരുവാൻ കർത്താവ് കൂടി അന്തിയാക്കി. ശ്രവണക്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൗതിക ശരീരമടക്കുന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിതയ്ക്കെ സമാനമായിട്ടാണ് അപ്പോൾ ശ്രമിക്കുന്ന ഒന്നും ശ്രേയത്തെ സാധിച്ചത്. കുരുനിലകനം 15 അധ്യായം അത് മുഴുവനായി നാം വായിച്ചാൽ പ്രത്യേകിച്ച് അതിൻ്റെ 20 മുതൽ 28 വരെ 35 വരെ 58 വരെ വയ്ക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മരണത്തെ സംബന്ധിച്ചും പ്രസ്താവിച്ചിരിക്കുന്ന പദപ്രയോഗം വിദഗ്ധയായതാണ്. ഈ ഭൗതിക ശരീരം പലവിധമായി ധരിക്കുന്ന താഴ്ചകളുള്ള ശരീരമാണ്. ആ താഴ്ചകൾ ധരിക്കുന്ന ശരീരം നമ്മൾ വിദഗ്ധയാണ്. എന്നാൽ ഈ ശരീരം ഉയർത്തായി എഴുന്നേൽക്കുമ്പോൾ വിദഗ്ധപ്പെടുന്നിരിക്കുന്ന ശരീരമല്ല, സ്വർഗീയമെന്നിരിക്കുന്നതായ ശരീരത്തോടുകൂടെ, ശക്തിയോടുകൂടെ, തേജസ്സോടുകൂടിയാണ് ഉയർത്തുന്നത്. ആ നിലയിൽ നാം വളരെ പ്രതീക്ഷയോടെ വിതയ്ക്കും. വിതയ്ക്കുവാൻ വിതച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വിതയ്ക്കുവാൻ സ്ഥലം ആദ്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഒരുക്കപ്പെട്ടതിരിക്കുന്ന സ്ഥലത്ത് വിത്ത് വിതയ്ക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. എന്താണ് പ്രതീക്ഷ എന്ന് ചോദിച്ചെന്നാൽ, മഴ പെയ്യും, അതിന്മേൽ മഞ്ഞ് വീഴും, അത് കിളിർക്കും, അത് വീണ്ടും ഫലമായിത്തീരും. അതാണല്ലോ വിതയിൽ നാം പ്രതീക്ഷിക്കുന്ന കാര്യം. ഇത് നഷ്ടപ്പെട്ടു പോയല്ല, ഇത് ദൈവസന്നിധിയിൽ വളരുകയും രൂപാന്തരപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. എന്നാൽ ഈ ഭൗതിക ശരീരം, അത് മണ്ണ് ആണ്, അത് പൊടിയിൽ നിന്നെടുത്താണ് പൊടിയിലേക്ക് തിരികെ ചെരും. എന്നാൽ ആത്മീയ ശരീരമാണ് ഉയർക്കുന്നത്. ആ നിലയിൽ നാം വളരെ പ്രതീക്ഷയോടെ, ധൈര്യത്തോടെ, പ്രത്യാശയോടെ ഇത് സംസ്കരിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ പ്രതീക്ഷയോടും പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ നമുക്ക് ഈ ശുശ്രൂഷയെ സംബന്ധിക്കാം. പാട്ടുകൾ ധാരാളം നമ്മൾ പാടി എങ്കിലും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ നമുക്ക് പ്രത്യാശയോടെ ഇരിക്കുന്ന പാട്ടിൻ്റെ ചെല്ലാരികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കും. നാം ഭക്തന്മാര്
പ്രിയപ്പെട്ടിരിക്കുന്ന ആ ശവം അടക്കിയത് ഭക്തിയോടുകൂടെ കർത്താവിനെ കൃപയിൽ ആശ്രയിച്ച് വലിയ പ്രത്യാശയോടെ അടക്കുവേണ്ടിയായി. നാമം നമ്മുടെ കർത്താവിനെ കാഹളം ധരിക്കും, മരിച്ചവർ അശയം ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട് കർത്താവിന് എതിരെ അല്പന്മേഹങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നാണല്ലോ ദൈവവചനമേ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം ധൈര്യത്തോടുകൂടെ ഇത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാം. നാം ഈ വിഷയത്തിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ ജീവിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുന്നതായ ആയുഷ്കാലം മുഴുവനും ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ ജീവിച്ചു ജീവിതത്തിൽ നയിക്കുന്ന ഒടുവിൽ കർത്താവിനോട് ചേരുവണ്ടിയായി. അനേക ഭക്തന്മാരായ അനേക ദൈവമക്കളായി ഈ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെടുവാൻ ദൈവമായിരിക്കുന്ന കർത്താവിന് പകരം അവസരം ഒരുക്കിയതിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതി. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കും ചൊല്ലിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കും ചൊല്ലിക്കാം. ആലീ ഭാഗ്യമോർക്കും വലിയ പ്രതീക്ഷയോടെ കർത്താവിന് ധരിക്കുന്ന സന്നിധ്യാനുപൂർവ്വം നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒന്നേ കുരുന്നലേഖനം 15-ാം അധ്യായത്തിന്റെ 20 മുതൽ 28 വരെയുള്ള വേദഭാഗങ്ങളും അതിനുശേഷം 35 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളും ദൈവദാസന്മാര് ഒരു 4-5 വാക്യങ്ങൾ വീതം ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ ധൈര്യത്തോടെ പ്രത്യാശയോടെ നമുക്ക് ദൈവസല്ലായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ ക്രിസ്തുവിനെതിരെ കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിൽ എത്രയും ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്നവനെല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെ അവന്റെ കാഴ്ചക്കീഴാക്കിയിരിക്കുന്നുവെന്നുണ്ടല്ലോ. സകലമാണ് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവനൊഴുകി അത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലം കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിനും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലത്തിനും തനിക്ക്
കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ അങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതു വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനോപവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം ഭിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാഥ തിങ്കൾ പെട്ടെന്ന് കൈമിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരാ ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണ നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവി. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവ നാം അവരോട് നിമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച കൊൽവീൻ. ഫിലിപ്പിയലേഖനം 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാക്കുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. വെളിപ്പാട് പുസ്തകം 21:1-5 ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസ്ഥനിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും.
ഇനിയും മരണമുണ്ടാകില്ല, ദുഃഖവും മറുപടിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലം പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. യെശയ്യാവ് 26:19 വായിച്ച നിന്റെ വൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങളിൽ നിൽക്കും. പൊടി കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞു പ്രഭാതത്തിലെ മഞ്ഞു പോലെ ഇരിക്കുന്നു. ഭൂമി വൃതന്മാരെ പ്രസവിക്കുമല്ലോ. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വായിച്ചു ധരിക്കുന്ന വേദഭാഗങ്ങളെല്ലാം അത് ഒന്നിച്ച് ചേർത്തിടക്കി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തെന്നാൽ മരണശേഷം ഒരു ഉയർപ്പുണ്ട്, പുനരുദ്ധാരമുണ്ട്, നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ്. അവിടുത്തെ കർത്താവായ യേശു വിശുദ്ധമായി ഇന്ന് വരുമെന്ന് നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അന്യവുമായി രൂപാന്തരപ്പെടുത്തുമെന്നാണ് ഫിലിപ്പി ലേഖനം 3:20 21 വാക്യങ്ങൾ വായിച്ചത്. കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിഞ്ഞത് പ്രാകൃത ശരീരം വിതയ്ക്കുകയാണ്, ആത്മീയ ശരീരം ഉയർക്കുകയാണ്. മണ്മയമായ ശരീരം വിതയ്ക്കുന്നു, വിൺമയമായത് ഉയർക്കുന്നു. ഭൗമശരീരം വിതയ്ക്കുന്നു, സ്വർഗീയ ശരീരം ഉയർക്കുന്നു. ആ നിലയിൽ നാം ഇത് മണ്ണിൽ ധരിക്കുന്ന ശരീരമാണ്, ഇത് മണ്ണിലേക്ക് തിരികെ ചെരുകയാണ്. എന്നാൽ നാം നമ്മൾ ധരിക്കുന്ന കർത്താവ് അവൻ മേഘത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതായതുകൊണ്ട് അവനോട് സദൃശന്മാരാണ്. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. അതുകൊണ്ട് ഇത് മണ്ണിൽ നിന്നെടുത്തു, ഇത് നമ്മൾ മണ്ണിനെ ഏൽപ്പിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ കാഹളം ഉയർക്കുമ്പോൾ മരിച്ചവ വിശുദ്ധന്മാർ അക്ഷരാ ഉയർക്കും. ഇവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് മരിച്ചവർ ഉയർക്കുന്ന കൂട്ടത്തിൽ ഇവനോടെ ശേഷിക്കുന്ന പ്രിയപ്പെട്ടവർ വിശുദ്ധന്മാർ ഇവിടെ രൂപാന്തരപ്പെട്ട് ഒരുമിച്ച് കർത്താവിനെ എതിരെ പെൺമേഹങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ വായിപ്പാൻ കഴിയുന്നത്. ഇത് ഒന്നാമത്തെ പുനരുദ്ധാനമാണ്. ആകയാൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ആകുവാനും വിശുദ്ധനുമാകുന്നു, രണ്ടാമത്തെ മരണത്തിൽ അവനെ പങ്കില്ല. ആകയാൽ നാം അത്രയും പ്രതീക്ഷയോടുകൂടെ കർത്താവിൽ ധരിക്കുന്ന കാഹളം ധരിക്കുന്ന സമയം വരെ ഈ ഭൗതിക ശരീരം മണ്ണിൽ വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ മണ്ണിനോട് ചേരുന്നു. മൺശരീരമല്ല ഉയർക്കുന്നത്, സ്വർഗീയ ശരീരമാണ് ഉയർക്കുന്നത്. അന്ന് കർത്താവിൻ്റെ കാഹളം ധരിക്കുമ്പോൾ അമ്മച്ചേയും മുഖാമുഖമായി നമുക്ക് കാണുവാൻ കഴിയും. നാം ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും. ആ വചനങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനായിട്ട് എന്നെ ഓർപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചു ധരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. പ്രിയകയച്ചായൻ കുടുംബം, ശ്രമിച്ച കുടുംബം, പ്രിയ പെൺമക്കൾ, അവരുടെ കുടുംബങ്ങൾ, ബന്ധുഭവനങ്ങൾ, ചാർച്ചക്കാരായി ഏറ്റവും വേണ്ടപ്പെട്ടവർ ആണല്ലോ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, ഇങ്ങനെ ഒരു ശവമടക്ക് അല്ല ഈ അമ്മച്ചിക്ക് കൊടുക്കേണ്ടത്. എൻ്റെ ചിന്താഗതി ഒരു 10-500 പേരെങ്കിലും കൂടിയേനെ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിക്കുന്നില്ല. അമ്മച്ചിക്ക് മാത്രമല്ല, ഈ ദിവസങ്ങളൊക്കെ അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും വലിയ പ്രതീക്ഷയോടെ കർത്താവിനെ ധരിക്കുന്ന സന്നിധിയിൽ കാത്തിരുന്ന അമ്മച്ചി അങ്ങനെ ക്രിസ്തുവിന് മരിപ്പടിയായി തീർന്നു. ഭൗതിക ശരീരം നമുക്ക് കല്ലറക്കിലേക്ക് കൊണ്ടുപോവുകയും ആ കയറിൽ പെട്ടി വെച്ച് അത് പെട്ടി അടച്ച് അതിനുശേഷം പെട്ടി കയ്യിൽ താങ്ങി അത് ശാന്തമായി കുഴിയിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യണം. ശുശ്രൂഷ തീർന്നില്ല, അടുത്തത് അവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ടു, ഇനി ആരെയും കാണാൻ ക്ഷണിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നാം ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം മുഖം മൂടണം, പെട്ടി അടയ്ക്കണം, നമ്മൾ വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകാം. കെട്ടഴിക്കാനുണ്ടെങ്കിൽ കെട്ടൊക്കെ അഴിക്കണം, കെട്ടഴിക്കാനുണ്ടെങ്കിൽ അതൊക്കെ നയിക്കണം. അണ്ട് തലയിലെ ആ കെട്ടൊക്കെ നയിക്കണം, ഇവിടെ വെച്ച് നയിക്കണം, അഴിച്ചിട്ട് ഇവിടെ തന്നെ അടയ്ക്കണം. വിശ്വാസവും വ്യർത്ഥമല്ലേശയും വേഗം കാണും, വ്യർത്ഥമല്ലേശയും വേഗം കാണും എന്നാലേ സ്വന്ത കണ്ണ തൻ്റെ മുഖം കണ്ടിടും, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ
അങ്ങനെ ഒരേ ലെവലിൽ അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാലനെ പ്രത്യാശയും പ്രദീപമേ യേശുവേ മണാലനെ ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ട് മൂന്നും വാക്യം ഒരാൾ വായിച്ചു. ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ടേ മൂന്ന് മറ്റൊരാള് യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ 25 വാക്യവും 28 29 വാക്യവും ദിനത്തിലെ പൊടികൾ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനന്മയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു മരിക്കുന്നു. ദൈവവചനത്തിൽ ദാനിയേൽ വിവരിക്കുന്ന പുസ്തകത്തിൽ എൻ്റെ 12 അധ്യായം 13 വാക്യത്തിൽ ദാനിയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീയോ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്നോ അഭിപ്രായപ്പാടുകളിലേക്ക് വന്നു. നാമേ അവരുടെ പ്രതീക്ഷയോടെ കർത്താവ് ധരിക്കുന്ന കാഹളം സമയം വരെ ഈ ഭൗതിക ശരീരം കല്ലറയിൽ അടയ്ക്കപ്പെടുകയും കർത്താവിൻ്റെ കാഹളം ഒരുക്കുമ്പോൾ ബിൺമയമായിരിക്കുന്ന ശരീരം ഉയർത്തു വരികയും ചെയ്യും. അതുവരെ കല്ലറി വിശ്രമിക്കേണ്ടത് വഴി നാം ഈ ഭൗതിക ശരീരത്തെ ഏൽപ്പിച്ചു നിൽക്കുന്നു. അല്ലയോ വാത്സല്യ മാതാവ് അച്ചാമ എബ്രഹാം എന്ന ഞങ്ങൾ ധരിക്കുന്ന പ്രിയമാതാവ്, കഴിഞ്ഞു ധരിക്കുന്നതായ നാളുകളിൽ ഇവിടെ ജീവിച്ച് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്തതിൻ്റെ പ്രതിഫലം പ്രാപിപ്പാനായിട്ട് കർത്താവ് ധരിക്കുന്ന കാഹളം ധ്വനിക്കു ധരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് വരിക. അതുവരെ കല്ലറിയിൽ വിശ്രമിക്കുക. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മണ്ണാകും ഈ ശരീരം, മണ്ണോടു ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം,
ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ ആയന്താനന്ദം വിശുദ്ധരെല്ലാരും തേജസ്സിലെപ്പോഴും കർത്തന്റെ സന്നിധിയിൽ എന്നും ബോധിക്കും കർത്തന്റെ സന്നിധിയിൽ എന്നും ബോധിക്കും ആയന്താനന്ദം ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ദൈവദൂതർഗണത്തിനടുവിൽ ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ ക്ഷമിപ്പിന്റെ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ബഹുമാനായ ദൈവമേ സ്വർഗീയ പിതാവേ നന്ദിയുടെ ഹൃദയത്തോട് ഞാനങ്ങിയ വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവമായിരിക്കുന്ന കർത്താവേ എന്നിന് ധരിക്കുന്ന ദാശിക്ക് ഇവിടെ ദൈവമായിരിക്കുന്ന കർത്താവേ അനുവദിച്ച് ധരിക്കുന്ന സംവത്സരങ്ങളെ തികച്ച് വിശ്വാസ നല്ല പോർപ്പൊരു ഓട്ടം തികച്ച് ദൈവമായിരിക്കുന്ന കർത്താവിൻ്റെ ധരിക്കുന്ന സന്നിധിയിൽ കഴിഞ്ഞു ധരിക്കുന്ന ആയ ദിവസം വന്നു ചേരുവാൻ ഇടയായി തൻ്റെ ദാശിയോട് ധരിക്കുന്ന ഭൗതിക ശരീരം കർത്താവിൻ്റെ മധുരാനുസരണം അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് ഭക്തിയോടുകൂടെ ഇന്ന് പകല് ഈ കല്ലറി സംസ്കരിക്കുക ദൈവമായിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി ഞങ്ങൾ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവമായിരിക്കുന്ന കർത്താവേ അങ്ങയുടെ ധരിക്കുന്ന കാഹളം ധരിക്കുമ്പോൾ ഞങ്ങൾക്ക് മുൻപേ ഇവിടെ നിന്ന് ദൈവമായിരിക്കുന്ന കർത്താവ് മരിച്ചു പോയിരിക്കുന്ന വിശുദ്ധന്മാര് ഉയർത്തി എഴുന്നേൽക്കുന്നതായിരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ വാത്സല്യ മാതാവും ഉയർത്തെഴുന്നേറ്റു വരും എന്നുള്ളതായിരിക്കുന്ന വലിയ പ്രത്യാശയും ധൈര്യവും ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു അവിടുത്തെ വരമെങ്കിലും എടുക്കപ്പെടേണ്ടതിന് ഞങ്ങളും ദൈവമായിരിക്കുന്ന കർത്താവിന് വിശ്വസ്തയോടെ സേവിച്ച് വിശുദ്ധിയോടെ ജീവിച്ച് ഭക്തിയിൽ നിലനിൽപ്പാകുന്നൊക്കെ ദൈവമായിരിക്കുന്ന കർത്താവ് ഞങ്ങൾക്കും കൃപ നൽകുന്നതിനായി നന്ദിയോട് സ്തോത്ര വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രിയപ്പെട്ടതായിരിക്കുന്ന ആൺമക്കളെയും പെൺമക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബന്ധുഭവനങ്ങളെയും ചാർച്ചക്കാരെയും ദൈവമായിരിക്കുന്ന കർത്താവിനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു വലിയ ധൈര്യത്തോടെ പ്രത്യാശയോടെ ദൈവമായിരിക്കുന്ന കർത്താവെ ശ്രമിത്തേര് വിട്ടുപോകും അതിൻ്റെ മക്കൾക്ക് അവിടെ കൃപ നൽകി അവരെ സഹായിക്കുമാറാകണമേ അവർ ധരിക്കുന്ന മാതാവിന് ധരിക്കുന്ന ദേഹവിയോഗത്തിലേക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് അവരെ വിടിവിക്കണമേ ദൈവമായിരിക്കുന്ന കർത്താവിന് ധരിക്കുന്ന സമാധാനവും സന്തോഷവും തന്നെ ജനത്തിന്മേലോട് പകരുമാറാകണമേ കൂടപ്പെട്ട എല്ലാവർക്കായി നന്ദിയോട് സ്തോത്ര കർത്താവിൻ്റെ വേലക്കാരായിരിക്കുന്ന കർത്തൃദാസന്മാർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ശുശ്രൂഷ സംബന്ധിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ ശിഷ്യാലയസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവദാസിനും കുടുംബത്തിനുമായി സ്തോത്ര ദൈവമക്കളക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമായിരിക്കുന്ന കർത്താവ് വീണ്ടും അനേക ആത്മാക്കളെ ദേശത്തു നിന്ന് കർത്താവിന് ധരിക്കുന്ന കൃപയിലേക്ക് വരുവാനും ദൈവസ്ഥന് ദൈവമായിരിക്കുന്ന കർത്താവിനെ കാത്തിരിപ്പാനും ഇടയാക്കുമാറാകണമേ ശുശ്രൂഷിപ്പാൻ കൃപ നൽകിയതിനായി സ്തോത്രം ഞങ്ങളെ സമാധാനത്തോടെ അയക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി രക്ഷിതാവിന്റെ വിലയേറിയ നാമത്തെ താഴ്മയോട് യാചിക്കുന്നു കരുണയോടെ കേൾക്കുമാറാകണമേ ആമേൻ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാരെ കാവരെ പരിപാലനം സൂക്ഷിപ്പ് നാം എല്ലാവരോടും ദുഃഖത്തിലായിരിക്കുന്ന ഭവനാംഗങ്ങളോടും കൂടപ്പെടുത്തായിരിക്കുന്ന ജനത്തോടും കൂടെ ഇന്ന് പുലർത്താവിന്റെ മേഘത്തിലെ വരുവര് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാതൃന്ന് പകലിലും ജയം നൽകി ദൈവത്തിന്റെ സ്തോത്രം എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ് തുടർന്ന് കല്ലറയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചതായിരിക്കുന്ന കൊല്ലം കൂടി കുടുംബം എല്ലാവരും
നാം പോകും എൻ യേശുവിൻ സന്നിധി ചേരും വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ആ എന്തൊരാനന്ദമേ ആ എന്തൊരാനന്ദമേ പോയ വൃതന്മാർ എത്രയോ ഭാഗ്യവാന്മാർ കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ ദൂതർ കാഹളം മുഴക്കുമ്പോൾ മധ്യവാനിൽ വന്നു ചേരും മധ്യവാനിൽ വന്നു ചേരും ഒരു നാൾ വിട്ടു നാം പോകും എൻ യേശുവിൻ സന്നിധി ചേരും വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ആ എന്തൊരാനന്ദമേ എന്തൊരാനന്ദമേ കാണാത്ത നാട്ടിൽ